ആറാം ദിവസവും തിരച്ചിൽ വിഫലം ഷിരൂരിൽ മണ്ണിനടിയിൽപ്പെട്ട അർജുനെക്കുറിച്ച് വിവരമൊന്നുമില്ല തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണ് നീക്കം ചെയ്തിട്ടും അർജുൻ ഓടിച്ചിരുന്ന ലോറി കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ റോഡരികിലെ മൺകൂനയ്ക്കടിയിൽ ഇല്ല എന്ന നിഗമനത്തിലാണ് ദൌത്യസംഘം ഉള്ളത് അവശേഷിക്കുന്ന ഏക സാധ്യത പുഴയിലേക്ക് ഒലിച്ചിറങ്ങിയ മണ്ണിനടിയിൽ അകപ്പെട്ടിരിക്കാം എന്നതാണ് സൈന്യം നടത്തിയ തിരച്ചിലിലും ഫലമില്ലാതെ വരുമ്പോൾ ശുഭവാർത്ത കേൾക്കാം എന്ന പ്രതീക്ഷ അകലുകയാണോ ആറ് ദിവസത്തിന് ശേഷവും ചോദ്യം പഴയത് തന്നെ അർജുൻ എവിടെ ഏറ്റവും പുതുതായി ഇപ്പോൾ വരുന്ന വിവരം ദൗത്യ സംഘം ഇപ്പോൾ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു ഈ മണിക്കൂറിൽ എന്നുള്ളതാണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണ് നീക്കം ചെയ്തിട്ടും നേരത്തെ ജി സംവിധാനങ്ങൾ നൽകിയ സന്ദേശം അനുസരിച്ചുള്ള പ്രദേശത്ത് ലോറി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ തിരച്ചിലിന്റെ സാധ്യതകൾ ഇപ്പോൾ അവസാനിക്കുകയാണ് എന്ന് തോന്നുന്നു കാരണം തൊട്ട് എതിരെയുള്ള ഗംഗാവലി ഗംഗാവലി പുഴയിലാണ് ഇനി തിരച്ചിലിനുള്ള സാധ്യതയുള്ളത് നാൽപ്പതംഗ സൈന്യത്തിന്റെ സംഘം എത്തിയിട്ടും തിരച്ചിൽ നടത്തിയിട്ടും ലോറിയെക്കുറിച്ചോ അർജുനെ ഒരു വിവരവും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അങ്ങേറ്റം നിസ്സഹായതയിലാണ് ഇപ്പോൾ രക്ഷാദൌത്യം ഉള്ളതെന്നാണ് മനസ്സിലാക്കേണ്ടത് പ്രതികൂലമായ കാലാവസ്ഥ ഒരു ഘട്ടത്തിൽ ഈ രക്ഷാദൌത്യത്തിന് തടസ്സം നിന്നിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴും ലോറി ഏത് എവിടെയാണ് മണ്ണിനടിയിൽ കിടക്കുന്നത് അതോ പുഴയിലേക്ക് ഒലിച്ചിറങ്ങിയ മൺകൂനെ കടിയിൽ ലോറി കിടക്കുന്നുണ്ടോ അതോ ഒലിച്ചു പോയോ എന്ന് തുടങ്ങിയിട്ടുള്ള അഭ്യൂഹങ്ങളിൽ ചുറ്റിക്കറങ്ങേണ്ട സാഹചര്യം ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് ഞങ്ങളുടെ പ്രതിനിധികൾ ഈ മണിക്കൂറുകളിൽ മുഴുവനായി അവിടെ നിന്നും ഈ നാട്ടിലെ കുടുംബം ആകാംക്ഷയോടുകൂടി അർജുനെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ മുഴുവൻ വിവരങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു ട്വൻ്റി ഫോറിൻ്റെ വാർത്താ സംഘം വീണ്ടും അവരുടെ അവരിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് തന്നെയാണ് നമുക്ക് എൻകൗണ്ടർ പ്രൈമിലും പോകാനുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാൻ അരുൺ പൂപ്പറമ്പയും അരുൺ പാറക്കൽ ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറായി നിൽക്കുന്നുണ്ട് ഞാൻ ആദ്യം പോകുന്നത് അരുൺ പാറക്കലിലേക്കാണ് അരുൺ നിലവിൽ ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്നത് ഈ ആറാം ദിവസവും തിരച്ചിലിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പക്ഷേ വരുന്ന വിവരം അനുസരിച്ച് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണ് നീക്കം ചെയ്തു ജി പി ആർ എസ് സംവിധാനങ്ങൾ ഇവിടെയുണ്ട് ലോറി എന്ന് കാണിച്ച പ്രദേശത്ത് നിന്നും എന്നിട്ടും ഒരു വിവരവും നമുക്ക് കിട്ടിയിട്ടില്ല ഇന്നത്തേക്ക് തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് തിരച്ചിൽ വിഫലമാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് രക്ഷാദൌത്യം രക്ഷാസംഘം എത്തിയിട്ടുണ്ടോ നമുക്കുള്ള ഏറ്റവും പുതിയ വിവരം എന്താണ് അരുൺ ഗോപികൻ ഇപ്പോൾ നിലവിൽ താൽക്കാലികമായി ഈ രക്ഷാദൗത്യം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം അവർക്ക് ആർമിയും അതുപോലെ തന്നെ എൻ ഡി ആർ എഫും അടക്കമുള്ള രക്ഷാപ്രവർത്തകർക്ക് എല്ലാവർക്കും ഒരു സംയുക്തമായ മീറ്റിംഗ് ഉണ്ട് ഇനി എങ്ങനെയാണ് ഈ തുടർന്നുള്ള രക്ഷാപ്രവർത്തനം ആരംഭിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നടത്തണം അതിനു മുൻപ് രക്ഷാപ്രവർത്തനായ രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുകയാണ് ഗോപികൻ ചേരുന്നത് രഞ്ജിത്ത് ഇസ്രായേലാണ് രഞ്ജിത്ത് രഞ്ജിത്ത് ഇതിനു മുൻപ് വളരെ പ്രയാസകരമായ പല ദൗത്യത്തിൻ്റെയും ഭാഗമായിട്ടുള്ള ആളാണ് ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനമായാലും ഉത്തരാഖണ്ഡിലെ തപോവൻ ടണൽ ദുരന്തമായാലും ഒക്കെ അങ്ങനെ പല പല ഈ പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് എന്താണ് രഞ്ജിത്ത് ഇവിടെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ജി പി എസ് സംവിധാനങ്ങൾ പറഞ്ഞിടത്ത് കുഴിച്ചു നോക്കിയിട്ടും തുരന്ന് നോക്കിയിട്ടും നമുക്ക് ലോറി കണ്ടെത്താൻ കഴിയാത്തത് ഇല്ല ജി പി ആർ ജി പി ആർ ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്താണ് ജി പി ആർ ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്താണ് ഇപ്പോൾ ഇന്നും ഇപ്പോൾ ചെയ്തതെന്ന് ആ ഒരു പാത്ത് ആ ഒരു പാത്ത് എടുത്തുകൊണ്ട് ത്രൂവോട്ട് ചെയ്യാം അതായത് ഭാരത് ബെൻസ് ലോ ബെൻസിൻ്റെ ഭാരത് ബെൻസിൻ്റെ ആ ഒരു ജി പി എസ് ലൊക്കേറ്റ് ചെയ്തത് അതായത് ജി പി ആറ് അതായത് റഡാർ ലൊക്കേറ്റ് നമ്മൾ ഇന്നലെ ചെയ്തതാണ് അവിടെ തൊട്ട് ആ എൻ പാത്ത് ക്ലിയർ ചെയ്യുകയാണ് കാരണം അവർ ഈ ചായക്കടയുടെ ഓപ്പോസിറ്റ് പാർക്കിംഗ് ഏരിയ എന്നുള്ള ഇമേജ് ലോക്കൽസ് കുറച്ച് ഫോട്ടോസ് നമ്മൾ കാണിച്ചായിരുന്നു അതിനകത്തൊരു ഈ പാർക്കിംഗ് കാണി അവർ കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു കുറേ ആ സമയത്ത് കുറേ ഇമേജും ഉണ്ട് അപ്പോൾ അത് വെച്ചാൽ അവർ അവിടെ എപ്പോഴും ഹെവി ഈ ഇത് കിടക്കുന്നുണ്ട് ബോൾഡർ റോക്സ് ഹെവി ആയിട്ടുള്ള റോക്ക് വന്ന് കിടപ്പുണ്ട് പൊട്ടി വന്ന് കിടപ്പുണ്ട് ഈ ട്രക്ക് ലാൻഡിൽ തന്നെ കിടക്കുകയെന്നുള്ള ഉറപ്പിക്കാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ പോയിരുന്നെങ്കിൽ ഈ രണ്ട് ദിവസം മൊബൈൽ എന്തായാലും റിങ് ചെയ്യത്തില്ല കാരണം ഇത് ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിർത്തി വെച്ചിരിക്കുന്ന വേണ്ടിയാണ് സ്റ്റോപ്പായിട്ട് റെസ്റ്റിംഗ് പ്ലേസിൽ അവിടെ നിന്ന് അത്രയ്ക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അത് മറിഞ്ഞ് അടയ്ക്കേണ്ട ചില്ലെല്ലാം പൊട്ടി റിവറിലേക്ക് ആ പോകുന്നെങ്കിൽ ഒരിക്കലും ഒരു മാനസം റിങ്ങ് ചെയ്യത്തില്ല അത് തന്നെ എല്ലാവരും അനുമാനിക്കുന്നത് ഈ സജഷൻസ് ആർമിയായിട്ട് അവരും അപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടില്ല ആർമി വന്ന് ആർമിയുടെ സി ഒ സാബോട് സംസാരിച്ച് എൻ ഡി ആർ എഫും നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആ ഒരു പോസിറ്റീവ് വേക്കാണ് പോകുന്ന അവർ ഓരോർപ്പിച്ച് ചെയ്യുന്നത് ഇത് നിങ്ങൾ മീഡിയാസ് എന്നാ സി ഒ സാബിൻ്റെ ഇത് ഇൻറ്റർവ്യൂ എടുത്ത് കാണുമല്ലോ അപ്പം കറക്റ്റ് ദിശ ഒരു ദിശയിലേക്കാണ് പോകുന്നത് കാരണം ഇതിൽ ഇനി വാട്ടറിൽ എന്താണ് സേർച്ച് ചെയ്യാനുള്ളത് വാട്ടറിൽ ഫസ്റ്റ് ഡേ ടു അപ് ടു സിക്സ് ഡേ ഇന്നും നേവി സോണാർ ഉപയോഗിച്ച് സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ച് സിസ്റ്റം ഉപയോഗിച്ചും ബാക്കിയുള്ള സിസ്റ്റം ഉപയോഗിച്ചും സെർച്ച് നോക്കും എ ഡി ആർഫിൻ്റെ വാട്ടർ യൂണിറ്റ്സും എൻ്റെ ഡേ സെർച്ചിങ് തന്നെയാണ് എൻ്റെ അടു എൻ്റെ അടുത്തേ സേർച്ചിങ് തന്നെയാണ് അപ്പോഴത്തേക്കിനി ബാക്കി എന്താ ഉള്ളത് എൻ്റെ ചെയ്യാവുള്ള ഇന്നും ഒരു ഒരു മെറ്റൽ ഒരു പാർട്ട് എന്ന് പറഞ്ഞ് ഞാനും എൻ ഡി ആർ എഫിൻ്റെ സി എസ് ആറിൻ്റെ ബോട്ടിൽ കയറി ഒരു അക്കരെ പോയി നോക്കിയായിരുന്നു അപ്പോൾ അതൊരു വുഡൻ വുഡനായിട്ടുള്ളത് അതിൻ്റെ ഇടയ്ക്കാണ് പോയി നോക്കിയത് ഒരു ഒരു ഇത് കെട്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടി നോക്കി ഇപ്പോഴത്തേക്ക് ഒരു ഉടൻ പാട്ട് ആണ് കിടക്കുന്നത് അല്ല വേറെ മറ്റുള്ള പാർട്ട് ഒന്നും ഇല്ല ട്രക്കിന്റെ ട്രക്കിന്റെ ഒന്നുമല്ല അപ്പൊ ഇത്രയും ഈ സി വരെ അന്വേഷിക്കുന്നത് നേവി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എൻ ഡി ആർ അവർ പോയിട്ടില്ല നേവിയും സ്റ്റാൻഡ് ബൈ ആയിട്ട് ഇപ്പഴും എല്ലാം ചെയ്യുകയാണ് വാട്ടറിന് വേണ്ടിയിട്ടും ചെയ്യുകയാണ് ഉള്ള പോസിബിലിറ്റി ലാൻഡ് ആണ് ഈ ലാൻഡ് ഫുൾ ക്ലിയർ ഔട്ട് ചെയ്യണം ഫുൾ ക്ലിയർ ഔട്ട് ചെയ്യണം നിങ്ങൾ മീഡിയ കാണുന്നുണ്ടല്ലോ ഫുള്ള് മണ്ണിവിടെ കിടക്കുകയാണ് മണ്ണിനോടൊന്ന് അറിയാൻ പറ്റും ഈ ലാൻഡ് ഏരിയയിൽ അതായത് ഈ റോഡിനോട് ചേർന്നുള്ള മൻകുവിനെ അടിയിൽ തന്നെ ഉണ്ട് എന്നുമാണോ ആദ്യം ഫസ്റ്റ് ഈ ട്രക്ക് ട്രേസ് ഔട്ട് ചെയ്താൽ മാത്രമേ അർജുന നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അല്ലോ ഈ ട്രക്ക് ഐഡന്റിഫൈ ട്രക്ക് എവിടെയാണെന്നുള്ള കാര്യം ഐഡൻറ്റിഫി ആണ് കാരണം ഇതൊരു ചെറിയ അല്ല ഒരു വല്ല ഒരു ഹ്യൂജ് ഹ്യൂജ് ഒരു ലാൻഡ്സ്ലൈഡാണ് അപ്പോഴത്തേക്കും ആ ട്രക്കെന്ന് പറഞ്ഞാൽ നിസാരം ഒരു സംഭവമാണ് ഈ ലാൻഡ്സ്ലൈൻ്റെ ഇടയ്ക്ക് അത് മാക്സിമം നമ്മൾ ട്രൈസ് ഓട്ടം രാവിലെ ഒട്ട് ഇത്ര മഴയും കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയല്ലേ ആർമി വന്നു എല്ലാവരും അവർ നമ്മൾ ചെയ്യുന്ന വർക്കൊരു നെഗറ്റീവ് വർക്ക് പറയുന്നില്ല കാരണം ഇപ്പോൾ റവന്യൂ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റവന്യൂ അവരെന്താ പറയുന്നവർ ഇതിലില്ല കാരണം അവർ വാട്ടറിൽ ഫസ്റ്റ് ഡേ തൊട്ട് സേർച്ച് ചെയ്യുന്നുണ്ട് സെർച്ച് ചെയ്തിട്ട് എന്തുകൊണ്ട് വാട്ടറിൽ നിന്ന് കിട്ടുന്നില്ല എന്തുകൊണ്ട് കിട്ടുന്നില്ല വാട്ടറിൽ നിന്ന് ഈ വാട്ടറിൽ പോയ നിന്ന് എങ്ങനെ രണ്ട് ദിവസം തുടർച്ചയായിട്ട് ഈ മൊബൈലിൽ അങ്ങനെ റിങ് ഔട്ട് ചെയ്യുന്നത് റിങ് ചെയ്യുന്നേ എന്തുകൊണ്ട് റിങ് ചെയ്യുന്നത് ഈ ചോദ്യങ്ങളൊക്കെ ഈ ലാനിൽ തന്നെ ഉണ്ടെന്നുള്ളത് തെളിയിക്കുന്ന ഈ മൊബൈൽ വാട്ടറിൽ പോയിട്ടുണ്ടെങ്കിൽ കൊളാപ്സ് ചെയ്യുകയാണെങ്കിൽ ചില്ല കൊളാപ്സ് കൊളാപ്സായി ഈ വാട്ടർ വാർത്ത പ്രക്ഷരല്ല ഈ വാട്ടറിലോട്ട് പോകത്തുള്ളൂ കാരണം അവിടുന്ന് ഈ മറ്റു സൈഡിൽ നിങ്ങൾക്ക് പോകേണ്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ലാനിൽ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് വാട്ടറിൽ ഉണ്ടെങ്കിൽ വാട്ടർ യൂണിറ്റ് അന്വേഷിക്കുക നേവി അന്വേഷിക്കാൻ വാട്ടർ യൂണിറ്റ് അന്വേഷിക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അല്ല അങ്ങനെയാണെങ്കിൽ ഇനി ഇനി ഈ അല്ല രഞ്ജിത്തിന് ഇത്തരം ഇത്തരം ഓപ്പറേഷൻസിന്റെ ഭാഗമായിട്ടുള്ള ശീലമുണ്ടല്ലോ മാത്രമല്ല ഇതിനു മുൻപ് അത്തരത്തിലുള്ള പ്രവർത്തന പരിചയമുണ്ട് ഇതേപോലെ സങ്കീർണമായ ദുഷ്കരമായ ദൗത്യത്തിന്റെ ഭാഗമായി രഞ്ജിത്ത് നിന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കൂടുതലായിട്ട് ഇവിടെ ചെയ്യേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം രഞ്ജിത്തിനുണ്ടോ അല്ല നാളെ കുറച്ചുകൂടെ മെഷിനറീസ് എക്സ്ട്രാ ആവശ്യപ്പെട്ടിട്ടുണ്ട് വേറെ കുറേ ടൈപ്പ് മെഷനറീസ് നാളെ വരുമ്പോൾ അതിൻ്റെ അയ്യാ ഇതിൻ്റെ കോൺട്രാക്ടേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഈ നമ്പറാണ് തന്നിരിക്കുന്നത് അപ്പോൾ നാളെ കുറച്ചുകൂടെ മെഷനറിസ് എത്തിക്കും അത് ആർമിയായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കുറച്ച് മീറ്റിംഗ് ഉണ്ട് ആർയായിട്ട് എൻ ഡി ആർ എഫ് എല്ലാം സപ്പോർട്ട് എൻ ഡി ആർ എഫ് ആവശ്യപ്പെട്ടുണ്ട് മിഷൻ അപ്പോൾ നമ്മൾ കൂടി ആലോചിച്ചിട്ടാണ് ഈ മെഷീൻസ് നമ്മൾ എത്തിക്കുന്നത് ഇപ്പം നേരിട്ട് വിളിച്ച മെഷീൻസ് നമ്മൾ എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് രാവിലെ തന്നെ എത്തിക്കുക അപ്പോൾ ഒരു വൈഡും വീണ്ടും കുറച്ചും കൂടെ സേർച്ച് അതായത് ലാൻഡ് ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്യുന്നുണ്ട് ഈ ഏരിയ നമ്മളിപ്പം പറഞ്ഞ ഈ ട്രക്ക് സ്പേസ് ചെയ്ത് ആ ഏരിയ ഫുള്ള് കവറായിട്ടില്ല അല്ല ഇപ്പുറത്തുള്ള ഏരിയ കവർ ചെയ്യും അവിടെയും കുറേ ഈ മണ്ണ് വന്ന് കൂടി കിടപ്പുണ്ട് അതായത് ഈ റോക്സ് എല്ലാം കൂടെ വന്ന് കൂടി കഴിഞ്ഞിട്ടുണ്ട് ഇഡബ്രിസ് എല്ലാം കൂടെ അതെല്ലാം നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ മാത്രമല്ല ഇതിൻ്റെ ഒരു ചിത്രം വ്യക്തമാകത്തുള്ളു അല്ലെ രഞ്ചിത്ത് കൂടുതൽ മെഷീൻസ് എത്തിക്കുമെന്ന് പറഞ്ഞാൽ ഏത് സ്വഭാവത്തിലുള്ളതാണ് ഇപ്പോൾ നമ്മൾ സംവിധാനം ഉപയോഗിച്ചു

ഇതാണ് ഇലക്ട്രോമാക് റേഡിയേഷൻ വഴി പ്രവർത്തിക്കുന്ന സാധനമാണ് അത് ഹെവി ഹെവിയായിട്ടുള്ള മെറ്റൽസും കാണിക്കാം ഹ്യൂജ് റോക്സും കാണിക്കാം ഇപ്പം നമുക്ക് ഹ്യൂജ് ഇത് ആ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് ഹ്യൂജ് റോക്കാന്ന് പറഞ്ഞാൽ മെറ്റൽ ഇല്ലാന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ മാറ്റാമായിരുന്ന അത് വീണ്ടും നമുക്കൊരു മനസ്സിന് തൃപ്തി വരത്തില്ല കാരണം അത് എല്ലാം 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 നമുക്ക് ക്ലിയർ ഔട്ട് അത് ചെയ്ത് പോയ പറ്റും ആ പ്രോസസ്സ് അങ്ങനെയാണ് അതിൻ്റെ ഒരു സെർച്ച് എന്ന് പറഞ്ഞാൽ ക്ലീൻ ആൻഡ് ഒരു ഡീപ്പ് സെർച്ച് എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സ് കൂടെ തറവായ പ്രോസസ്സ് പ്രോസസ്സിലൂടെ പോയേ പറ്റുള്ളൂ ഒരു ടെക്നോളജി ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ലോറി എവിടെയുണ്ട് എന്ന് ഡിറ്റക്ട് ചെയ്യുന്നതിൽ പോലും നമുക്കൊരു കൃത്യത കിട്ടുന്നില്ലല്ലോ അല്ലെ സത്യത്തിൽ അതാണല്ലോ ഏറ്റവും വലിയ പ്രതിസന്ധി ഞാൻ പറഞ്ഞത് രഞ്ജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ രാവിലെ മുതൽ മഴ നനഞ്ഞുകൊണ്ട് ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ നിങ്ങൾ നടത്തുന്ന രക്ഷാ ദൗത്യത്തെ വില കുറിച്ച് കാണുകയല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ മുന്നിലുള്ള ഒരു വലിയ പ്രതിസന്ധി അതാണല്ലോ ഇത് എവിടെ എവിടെയാണ് ഇത് കിടക്കുന്നത് എന്ന് ഈ സാങ്കേതിക സൗകര്യങ്ങളുടെ ഒന്നും ഒരു അത് ഉപയോഗിച്ചിട്ട് പോലും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇനി അതിനുള്ള സാധ്യതകൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എന്ന് കരുതണോ ഇപ്പൊ ഇന്ത്യയിലെ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഹൈ അതോറിറ്റി ഉണ്ട് ഇന്ത്യൻ ആർമിയാണ് ഇന്ത്യൻ ആർമിയാണ് നമുക്ക് ഏറ്റവും ഏറ്റവും പറഞ്ഞില്ലേ ഏറ്റവും വയ്യത് ഞാൻ ഇൻഡ്യാർ എഫിനെക്കാളും മുൻകൂട്ടി കാണുന്നത് ഇന്ത്യൻ ആർമിയിൽ തന്നെയാണ് ആ ഫോഴ്സ് തന്നെ എത്തിയിട്ടുണ്ട് സാറായിട്ട് സാറ് കൂടെ തന്നെ സാറിൻ്റെ കൂടെ തന്നെ ഒന്ന് ഒരുപാട് ഒരുപാട് സാർ ഡിസ്കസ് ചെയ്ത് സംസാരിച്ച് സാറ് ഉത്തരാക്കാണ്ടിന്നുള്ള സാറാണ് സാർ നമ്മൾ പോകുന്ന ഒരു ഇതും തെറ്റാം സാറിന് പറയാൻ കഴിഞ്ഞില്ല കഴിഞ്ഞിട്ടില്ല സാറ് വേണ്ടതെല്ലാം നിങ്ങൾ ചെയ്യുന്നതല്ല കറക്റ്റ് കാര്യങ്ങളാണ് എല്ലാം ചെയ്യുന്നതെല്ലാം ഇത് കറക്റ്റ് ഈ പ്രോസ്റ്റഡ് നിങ്ങൾ പോകുന്നത് ലാൻഡ് സെർച്ചിങ് എല്ലാം എൻ ഡി ആർ എഫ് സാറും അതുപോലെ നിൽക്കുകയാണ് ഈ സെർച്ച് നടത്തുന്നവർ നമ്മൾ ഉള്ളിലോട്ടാണ് ലാൻഡ് സ്ലൈഡിങ് വരുന്നത് എൻ്റെ അതിൻ്റെ അകത്തോട്ട് കയറിയാണ് ഞാനും കൃഷ്ണാസന മലയാളിയും പിന്നെ ഒരു എൻ ഡി ആർ എഫിന് രണ്ടുപേർ അതായത് സി ഒ സാർ എൻ്റെ എൻ ഡി ആർ എഫിന് ഇവിടുത്തെ കമാൻഡിങ് ഓഫീസറും പിന്നെ ഒരു അവിടെ പുള്ളിയുടെ അസ്റ്റൻ അങ്ങനെ നാലുപേരും അങ്ങനെ നിന്നാണ് സെർച്ച് മഴയത്ത് അവിടെ നിന്ന് അങ്ങനെയാണ് സേർച്ച് നമ്മൾ അതൊരു ആ സ്കം മറ്റേ ഹിറ്റാച്ച് ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഗൈഡ് ചെയ്യുന്നത് അപ്പം ആവശ്യമില്ലാ സമയം നമ്മൾ എടുക്കുന്നില്ല നമ്മൾ ആ റോഡിൻ്റെ എൻ്റെ വെച്ച് ആ ഇപ്പോൾ ജീപ്പേ അവിടെയാണ് അവിടെ തൊട്ട് നമ്മൾ ഭാരത് ബെൻസ് ലോറുടെ ലൊക്കേഷൻ ഭാരത് ബെൻസിൻ്റെ ഒരു ജി പി എ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് അവിടം വരെ നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്താൽ പറ്റുള്ളൂ അതിൻ്റെ ഹെവി ബോൾഡേഴ്സ് ബോൾ ഹെവി സ്റ്റോൺ മാറ്റാ ഈ ഹിറ്റാക്കി വെച്ച് പിടിച്ച് മാറ്റാൻ പറ്റാത്ത സ്റ്റോൺസ് ഉണ്ട് അത് ഈ ബ്രേക്കിങ് മറ്റേ ബ്രേക്കറ് വെച്ച് ബ്രേക്ക് ചെയ്യണം അങ്ങനെ കുറച്ച് താമസം വരുന്നുണ്ട് അല്ല വേറെ നമ്മുടെ ഒരു താമസം വരുന്നില്ല കാരണം മാക്സിമം നമ്മൾ സ്പീഡ് ഔട്ട് ആക്കുകയാണ് ചാനൽ കാണാം അതല്ല ഇതുവരെ ഏറ്റവും ഞങ്ങൾക്ക് കിട്ടിയ ഒരു വിവരം ോട് പറയാം ഏതാണ്ട് തൊണ്ണൂറ്റിയു ശതമാനത്തോളം മണ്ണ് നീക്കം ചെയ്തിട്ടും ലോറിയെ കുറിച്ചിട്ട് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് അത് ശരിയാണോ തൊണ്ണൂറ് തൊണ്ണൂറ്റിയു ശതമാനം ഈ ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തിന് ഒരു തൊണ്ണൂറ്റിയു ശതമാനം മണ്ണ് ഇതിനോടകം നീക്കം ചെയ്തിട്ടുണ്ടോ രഞ്ജി നൈറ്റി ഫൈവ് ഫൈവ് പെർസെന്റേജ് മാറി മാറി നിങ്ങൾക്ക് തന്നെ ഇപ്പുറത്തേ നൈൻറ്റൈവ് പെർസെൻ്റ് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മീഡിയ അതിൻ്റെ അത് കയറിയല്ലോ മീഡിയയ്ക്ക് ഇപ്പോൾ എൻ്റെ വീഡിയോ പറയാം നൈറ്റി ഫൈവ് പെർസെൻറ്റേജ് ആ റോഡിന്ന് മാറി വന്ന് ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കാര്യമുള്ളത് അത് സത്യമാണോ അല്ലേ ഒന്ന് നമ്മൾ ഞാൻ ഒരിക്കലും കള്ളം പറയേണ്ട ആവശ്യമില്ല എൻ ഡി ആർ എഫ് കള്ളം പറയേണ്ട ആവശ്യമില്ല ഇന്ത്യൻ ആർമി കള്ളം ആവശ്യമില്ല ഇപ്പോൾ ഇന്ത്യൻ ആർമി എൻ ഡി ആർ ഉള്ളതാണ് ഇത് ഞങ്ങളെപ്പോൾ ഉള്ളവർക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് അല്ല അപ്പോൾ അപ്പോ എത്ര ശതമാനം മണ്ണ് നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മണ്ണ് കുറച്ചും കൂടെ കുറേ ഒരു അങ്ങനെ ശതമാനക്കണക്ക് എടുത്തിട്ടില്ല മാക്സിമം നമ്മൾ ആ നോക്കുന്നില്ല മാക്സിമം നമ്മൾ എന്താ ഫോക്കസ് ചെയ്യുന്നത് ആ ട്രക്ക് ആ മണ്ണ് മാക്സിമം ആ ഒരു ലെവല് ഒരു നമ്മളൊരു മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മാർക്ക് ടു മാർക്ക് വരെ തീർക്കണം ഒരു മാർക്ക് നമ്മൾ നമ്മളൊരു പോയിന്റ് ചെയ്തിട്ടുണ്ട് ഒരു ഒരു പോളേജ് പോയിന്റ് ആയിട്ട് എൻ ടു ആ എൻ ടു വരെ തീർത്തേ പറ്റുള്ളൂ പിന്നെ ഉള്ളതാണ് ഇപ്പുറത്തെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ കിടക്കുന്ന ഡബ്രിസ് അതും നമ്മൾ മൂവ് ഔട്ട് ചെയ്യും ഇത്ര ദിവസം വാട്ടർ സേർച്ചി വാട്ടർ സേർച്ചി എന്ന് പറയുന്നതെങ്കിലും വൺ ടു സിക്സ് ഡേയ്സ് ചെയ്തിട്ട് ഇന്ന് ആറാത്ത ദിവസമാണ് നേവി യൂണിറ്റിൽ സോണാർ വെച്ച് ചെയ്യുന്നുണ്ട് സൗണ്ട് നാവിഗേഷൻ അതാണ് അറേഞ്ച് ആ സിസ്റ്റം ചെയ്യുന്നുണ്ട് പിന്നെ ഇത് വാട്ടർ പാർട്ട് യൂണിറ്റ് എന്നിട്ട് അവിടെ അവിടുന്ന് അവർക്കെന്ന് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങൾ കഴിഞ്ഞിട്ട് ലാൻഡാണ് ലാൻഡിലാണ് ബാക്കി വാട്ടർ കഴിഞ്ഞിട്ട് അവരാണ് വാട്ടർ വൺ ടു സിക്സ് ഡേയ്സ് അവർ നേവി യൂണിറ്റും ഇതെല്ലാം ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് അവർക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അങ്ങനെയാണ് ചോദിക്കുന്നത് ആ മറുപടി തരുന്നില്ലല്ലോ എന്തുകൊണ്ട് ആറ് ദിവസങ്ങളിൽ വാട്ടർ നമ്മൾ ഞാൻ തുടങ്ങി ഇന്നലെയാണ് ഇന്നലെ തുടങ്ങിയ ലാൻഡ് ചെയ്യാൻ തുടങ്ങി ഇന്നലെ വെച്ച് അറിയാമല്ലോ ഞാൻ ഇന്നലെയാണ് അവിടെ എത്തുന്നത് ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഒരാൾ അറിയാമല്ലോ കളക്ടർ ഓർഡർ ഉണ്ടാകട്ടും പിന്നീട് എസ്പിയുടെ ഒരു ബ്രേക്ക് ഉണ്ടാകും പിന്നെ അത് നമ്മൾ സർട്ടിഫിക്കറ്റ് എല്ലാ എല്ലാ എല്ലാവിധം പിന്നെ കഴിഞ്ഞപ്പോഴത്തേക്കും മൂന്ന് മണിയായി തുടങ്ങിയത് ആ മൂന്ന് മണി തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കാര്യമാണ് ഇത് ഞാൻ സെക്കൻഡ് ഡേ ആണ് ഈ ആറ് ദിവസം കൊണ്ട് വാട്ടർ സേർച്ച് നടത്തിയിട്ട് എന്താണ് ആടിൻ്റെ ഇത് തിരിച്ചു കെടുക്കാൻ പറ്റാത്തത് എന്താണ് അതിന് അതിന് അതിനെ ഉത്തരവിട്ട് പറയുന്നത് ഇവിടെ ഇവിടെ നാട്ടിൽ ഈ അർജുൻ്റെ കുടുംബവും നാട്ടുകാരും ഇപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികളുമൊക്കെ അർജുൻ ജീവനോടെ തിരികെ വരാനുള്ള ഒരു സാധ്യത അതിനകത്ത് ആ പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓപ്പിംഗ് ഹോപ്പ് എന്ന് പറയുമ്പോൾ പറയുന്നത് പോലെ തന്നെ പക്ഷേ അപ്പോൾ അതിനുള്ളൊരു കാരണം നമ്മുടെ മുന്നിലുള്ളത് ഈ ഭാരത് ബെൻസിൻ്റെ ഈ വണ്ടി അത് അതിൻ്റെ ഈ ക്രാഷ് ടെസ്റ്റൊക്കെ വളരെ ഫലപ്രദമായി നടത്തിയിട്ടുള്ളതാണ് അതിൻ്റെ കാബിൻ എന്ന് പറയുന്നത് വളരെ ശക്തമാണ് മണ്ണ് മാത്രമാണ് ഇടിഞ്ഞു മുകളിൽ വീണിട്ടുള്ളതെങ്കിൽ രഞ്ജിത്തന് അവിടെ വെള്ളവും ആവശ്യത്തിന് ഭക്ഷണവും ഉണ്ട് ഓക്സിജന്റെ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ രഞ്ജിത്തിന് അവരെ സർവൈവ് ചെയ്യാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത് അർജുൻ അങ്ങനെ കരുതുന്നുണ്ടോ അർജുൻ പറഞ്ഞു വലിയ പാറ വീണ് കിടക്കുന്നുണ്ട് അത് ക്രഷ് ചെയ്തുകൊണ്ട് മാത്രമേ ഇനി രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നാണ് വലിയ പാറകൾ ഈ ലോറിയുടെ മുകളിൽ വീണിരിക്കാനുള്ള സാധ്യതയുണ്ടോ രഞ്ജിത്ത് ഞാനിപ്പോ പറഞ്ഞില്ല ഇതിപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ട്രാ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ റെസ്ക്യൂ വന്നോ ഞാൻ റിക്കവറി ആണെന്നൊരു പ്രോസസ്സല്ല റെസ്ക്യൂന്ന് റിക്കവറി ഒന്നും പറയുന്നില്ല എനിക്ക് ഫസ്റ്റ് ഔട്ട് എനിക്കത് ആ ടാഗ് ക്രോസ് ഔട്ട് ചെയ്യണം ആ അല്ല ആ ഒരു ട്രക്ക് എനിക്ക് എത്ര പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം എത്ര പെട്ടെന്ന് എവിടെ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം അത് കഴിഞ്ഞിട്ട് അത് ആ ആ വെക്റ്റിമിനെ അത് ഇവാക്യുവേറ്റ് ചെയ്യണം അതേ ഇപ്പോൾ നോക്കും ഇപ്പോൾ ഞാൻ ഇതുള്ളൂ ആ ട്രാ എനിക്ക് ആ ട്രക്ക് എന്തായാലും അഡെൻറ്റി ചെയ്യണം എനിക്ക് മാത്രം അർജുൻ്റെ ബ്രദേഴ്സ് എല്ലാം അവർ കൂടെ നമ്മൾ അജിതിനെല്ലാം അവിടെ ബ്രദർ രണ്ടുമൂന്ന് അവരുടെ ബ്രദറെല്ലേ ഇന്ന് കഴിഞ്ഞാൽ കൂടെ തന്നെ ഉണ്ട് അവരുടെ വർക്ക് നമ്മൾ അവരെല്ലാം നമ്മുടെ വർക്ക് ഡയറക്റ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ ഡി ആർ ഫാമിലൂടെ എല്ലാം അവരെല്ലാം നമ്മുടെ കൂടെ തന്നെ അവരുണ്ട് നമ്മളൊരു മാക്സിമം വർക്കൗട്ട് അവർ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരാളിത് വേറെ ഇപ്പം റെസ്ക്യൂ എന്ന് ഇറക്കുമ്പോൾ പറയുന്നില്ല ഞാൻ പറഞ്ഞത് ഇത് എത്ര പെട്ടെന്ന് ആ ട്രക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം അതിനകത്ത് അർജുനുണ്ട് അത് ഇവാക്കിയിട്ട് ചെയ്യുക അത് ഞാനിത് ഇപ്പോൾ ഒരു കുടുംബം കാത്തിരി കുടുംബത്തിൽ വേറെ വേറെ ഇപ്പം ഓപ്പൺ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് നമ്മൾ ഹെവി ഹെവി ബോൾഡേഴ്സ് സത്യമാണ് സത്യമാണ്സ് വീണിട്ടുണ്ട് ട്രക്ക് തറക്കുന്ന രീതിയിലുള്ള ബോൾഡേഴ്സ് പതിച്ചിട്ടുണ്ട് അത് ഇന്നാണ് നമുക്ക് കുറെ ഡെബ്രസ് മാറ്റിയപ്പോഴത്തേക്കും ഐഡന്റിഫൈ ചെയ്തത് ഹെവി ബോൾഡേഴ്സ് അപ്പോൾ ആ ബോൾഡർ പൊട്ടിക്കാൻ വേണ്ടിയാണ് മെഷീൻ ഇന്ന് വായിട്ട് കൊണ്ടുവന്നത് ശരി രഞ്ജിത്ത് ഇനി നാളെ എപ്പോഴാണ് ഈ രക്ഷാദൗത്യം ആരംഭിക്കുക അതിന്റെ വിവരങ്ങളുണ്ടോ നാളെ നാളെ ആറ് മണിക്ക് ആറ് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യാനായിപ്പം എല്ലാം എല്ലാം ഇരിക്കുന്നത് അവരെല്ലാം ടയേർഡാണ് കാരണം അവർ ഓഫീസറും ടയേഡായാലും ആൾ മിക്കവരും അവരുടെ വളരെ ഇടയ്ക്ക് രാവിലെ അവർ പിന്നെ ഉച്ചയ്ക്ക് ചെറിയൊരു ഭക്ഷണം കഴിച്ച് പിന്നെ പിന്നെ തുടച്ചിട്ട് മഴ കൊണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഇങ്ങനെ ഈ കാലിനകത്ത് ഈ മൂട്ടിനെ നിറച്ച് വെള്ളം കിടക്കുന്നുണ്ടും ചെളി ഭയങ്കര അങ്ങോട്ട് പോകാൻ ചെളി താഴ്ന്നു കിടക്കുക അപ്പോൾ എല്ലാം ടയേർഡാണ് കാലൊക്കെ പലരെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഈ യൂണിഫോം ചേഞ്ച് ചെയ്യാനും ഫുള്ള് എന്നറഞ്ഞ ഫുൾ കുതിർന്നാ നിൽക്കുന്നത് അപ്പോൾ നൈറ്റ് പിന്നെ നൈറ്റ് നമ്മൾ നമുക്ക് ഇതൊന്നും പ്രശ്നമൊന്നുമില്ല നമ്മളിത് ഒരു ഇരുപത് നാല് മണിക്കൂർ വർക്കേ റെഡിയാണ് ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൈറ്റിൽ ഇത് വീണ്ടും ലാൻഡ് ചെയ്യേണ്ട ചാൻസ് അതിരൂക്ഷമാണ് എന്തെങ്കിലും നമുക്ക് ആ റെസ്ക്യൂട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് ഒരു കാരണം വേണമെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നമ്മളായിട്ടൊരു മണ്ഡലത്തിൽ ചാടുന്നില്ല നമ്മൾ നമ്മളാ സൺലൈറ്റിൻ്റെ വെളിച്ചത്തിൽ തന്നെ നിന്നുകൊണ്ട് മാക്സിമം നമ്മളെ ഒരു കെയർ കൊടുത്തിട്ട് നമ്മുടെ കെയർഫുള്ളായിട്ട് നിന്ന് തന്നെ കാരണം അതിൽ വന്നിട്ട് നമുക്കിപ്പോൾ എന്തേലും പറ്റി കഴിഞ്ഞാൽ ഒരു എൻ ഡി ആർ മുത്തൽ നമ്മൾ അർജന്റ് ഫൗണ്ട് ഔട്ട് ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ നമ്മൾ ഒരു മണ്ടത്തരം കാണിക്കാതെ വളരെ കെയർഫുള്ളായിട്ട് റെസ്വേഴ്സ് നമ്മൾ നമ്മളെല്ലാം എൻ ഡി ആഫിന് ആർക്കാ ആർക്കാണല്ലേ സിവിലാണ് എന്തെങ്കിലും പറ്റുകഴിഞ്ഞാൽ ഒരു സ്റ്റോട്ട് ചെയ്യും കാരണം ഇതും അറിയാൻ ഒരുപാട് നമ്മൾ പാട്ടോട്ടാണ് ചെയ്തു ഒരു നമുക്ക് സപ്പോർട്ട് കൊണ്ട് അവർ ഇതാണ് ചെയ്യുന്നത് അപ്പോൾ വേറെ മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ നൈറ്റിൽ നിന്ന് എന്തെങ്കിലും കാണിക്കുക പരിമിതം വെളിച്ചു പോകുള്ളൂ നൈറ്റിൽ അല്ല നമുക്ക് വർക്ക് ചെയ്യാൻ ഒരു മടിയുമില്ല ഈ ടീമിനും മടിയില്ല എൻ ഡി ആർ എഫിനൊന്നൊരു മടിയും ഇല്ല ഒരു പ്രശ്നവുമില്ല അപ്പോൾ അതുകൊണ്ടാണ് നൈറ്റ് ടൈമിൽ ഇപ്പോൾ ഒഴിവാക്കുന്നത് കാരണം ഈ റെയിനിങ്ങിനൊണ്ട് ഈ റെയിൻ ഡേ ടൈം റെയിൻ ഉള്ളപ്പോൾ തന്നെ അതിനകത്ത് ഈ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായി ചെറിയ മോളിങ് അല്പം ഉണ്ടായി അപ്പോൾ ഈ നൈറ്റ് ടൈമിൽ നമുക്ക് ഒട്ടും അതായത് കാരണം ച ജമ്പിത് മാറ്റാൻ പറ്റില്ല കാരണം ഈ കാലങ്ങ് പൂഴുന്ന് പോവുകയാണ് മോളിൽ കയറുമ്പോൾ കാലങ്ങ് അരക്കെട്ടിനാൽ ഈ ബൂട്ടുൾപ്പെടെ അങ്ങ് പൂഴുന്ന് പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് വന്നാൽ നമുക്ക് ഓടിയും രക്ഷപ്പെടാൻ പറ്റും അതിനകത്ത് അങ്ങ്ങ്ങ് ഇരുന്ന് പോകും ഈ

തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം മണ്ണ് നീക്കം ചെയ്തു എന്നുള്ളതൊക്കെ തെറ്റായ വിവരമാണ് എത്ര ശതമാനം എന്ന് പറയാൻ കഴിയില്ല മണ്ണ് കുറേ നീക്കം ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ വലിയ പാറക്കെട്ട് പാറക്കഷ്ണങ്ങൾ വീണ് കിടക്കുന്നുണ്ട് ആ പാറക്കഷ്ണങ്ങൾ പൊട്ടിച്ച് കളഞ്ഞാൽ മാത്രമേ ഇനി രക്ഷാദൌത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ അതുകൊണ്ട് കൂടുതൽ മെഷീനറികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നാളെ എത്തും നാളെ രാവിലെ ആറു മണി മുതൽ വീണ്ടും ഈ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരും എന്നുള്ളതാണ് മണ്ണും ചെളിയും മാത്രമല്ല വലിയ കല്ലുകളും ഈ ലോറിക്ക് മുകളിൽ വീണിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചന ഈ സംഭാഷണത്തിനിടെ രഞ്ജിത്ത് നൽകുന്നുണ്ട് ഒരുപക്ഷേ രക്ഷാ ദൗത്യത്തിന് ഏറ്റവും ശ്രമകരമായ അതിൻ്റെ നില വരുന്നത് ഈ സന്ദർഭത്തിലാണ് കാരണം വലിയ പാറക്കെട്ടുകൾ വീണിട്ടുണ്ടെങ്കിൽ അത് ഏത് നിലയ്ക്കായിരിക്കും ആ ലോറിയിൽ എത്രത്തോളം ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് ഏതായാലും അർജുനെ കണ്ടെത്താൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നാളെ രാവിലെ പുനരാരംഭിക്കും ഇപ്പോൾ ഇതിൽ നേതൃത്വം കൊടുത്തവർ രാവിലെ മുതൽ മഴ നനഞ്ഞും ഭക്ഷണം കഴിക്കാതെയും ചെളിയിലൂടെ നടന്നുമൊക്കെ അവർ വളരെ ക്ഷീണിതരാണ് ഉദ്യോഗസ്ഥർ കാത്തിരിക്കുന്നത് അനുകൂലമായ ഒരു കാലാവസ്ഥയ്ക്ക് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകൾ വളരെ നിർണായകമായി മാറുന്നു രാവിലെ ആറ് മണി മുതൽ തിരച്ചിൽ പുനരാരംഭിക്കും എന്ന വിവരമാണ് നമ്മുടെ മുന്നിലുള്ളത് അതിഥികൾ ഈ സമയം നമ്മളോടൊപ്പം ഉള്ളത് ദുരന്ത നിവാരണ വിദഗ്ദ്ധൻ ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ഹർജിക്കാരൻ ഇന്ന് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് അഡ്വക്കേറ്റ് ഹർജി നൽകിയിരിക്കുന്ന സുഭാഷ് ചന്ദ്രനാണ് അടിയന്തരമായ ഒരു ഇടപെടൽ സുപ്രീം കോടതിയിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സുഭാഷ് ചന്ദ്രൻ്റെ ഇടപെടൽ സുഭാഷ് ചന്ദ്രന് നമ്മളോടൊപ്പം ഉണ്ട് അർജുൻ്റെ നാട്ടുകാരനായ കുമാരൻ ആനിക്കാട്ട് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ആദ്യം ഞാൻ പോകുന്നത് ശ്രീ സുഭാഷ് ചന്ദ്ര ബോസിലേക്കാണ് സാർ ഈ ഇതുവരെ നടത്തിയ തിരച്ചിലിലും ഇതുവരെ നടത്തിയിട്ടുള്ള ദൗത്യരക്ഷാ ശ്രമങ്ങളിലുമൊക്കെ ലോറി എവിടെയാണ് എന്ന് കണ്ടെത്താൻ പോലും കഴിയാത്ത നിലയിൽ പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജി പി എസ് സംവിധാനങ്ങൾ ചൂണ്ടിക്കാണിച്ച ഇടത്ത് പോലും ലോറി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ രക്ഷാദൗത്യം വിഫലമായി പോകാൻ ഉള്ള സാ സാഹചര്യമുണ്ടോ കാരണം കനത്ത മഴ പ്രതികൂലമായ കാലാവസ്ഥ മണ്ണ് ഒന്നാകെ പുഴയിലേക്ക് ഒഴുകിപ്പോയ സാഹചര്യം അത്രയും പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ രക്ഷാ ജയസാധ്യതകളെ താങ്കൾ എങ്ങനെ കാണുന്നു ഏത് ദിശയിലായിരിക്കണം ഇനി രക്ഷാദൗത്യം മുന്നോട്ട് പോകേണ്ടത് ശ്രീ ഗോപകൃഷ്ണൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് കാരണം പതിനഞ്ചാം തീയതി അല്ല പതിനാറാം തീയതി നമ്മൾ ഈ സംഭവം നടന്നിട്ടെന്ന് ആറ് ദിവസമായി അഞ്ച് ദിവസം കഴിയുന്നു അപ്പോൾ ഇതിനകത്തുള്ള എൻ്റെ ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഒരു നിരീക്ഷണം ആദ്യം മുതൽ തന്നെ ഒരു ഗോൾഡൻ ടൈം നമുക്കുണ്ട് ഒരു ഗോൾഡൻ അവേഴ്സ് ഉണ്ട് ഗോൾഡൻ മൂമെൻ്റ്സ് ഉണ്ട് ഓപ്പർച്യൂണിറ്റി അവേഴ്സ് ഉണ്ട് ഓപ്പർച്യൂണിറ്റി മിനിറ്റ്സ് അങ്ങനെ ഒരു അവസരവും ഒരു സുവർണ സമയമൊക്കെ ഉണ്ട് ആ സമയങ്ങളുടെ ലെങ്ത് കൂടിക്കൂടി പോവുകയാണ് ഇപ്പം ഈ ആക്സിഡൻറ്റിൻ്റെ ഇതിന് ഈ ഇതിന് ഡിസാസ്റ്ററിന് ഈ സംഭവത്തെ സംബന്ധിച്ച് ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട് സാധാരണ ഒരാൾ മണ്ണിനടിയിൽ പോകുന്ന പോലെ അല്ല അത് ലോറിയാണ് അതിനകത്ത് അത്യാവശ്യം വെള്ളമുണ്ട് എ സി ഉണ്ടായിരുന്നു പിന്നെ പിന്നെ കരുതി വെച്ചിരിക്കുന്ന വെള്ളമുണ്ട് കുറച്ച് ഭക്ഷണം കരുതിയിരിക്കാം സ്വാഭാവികമായിട്ട് കുറച്ച് ഭക്ഷണം കരുതിയിരിക്കാം പിന്നെ ലോറി ഡ്രൈവർ എന്ന് പറയുന്ന ആളും നല്ല ആത്മധൈര്യമുള്ള ആളാണ് ഇത്രയും തടിയും ലോറിയൊക്കെ കൊണ്ട് വരുന്ന ഒരാൾ ചെറിയ സാധാരണ നമ്മളെപ്പോലെ അങ്ങനെ ഒരു പേടിക്കുന്ന ആളൊന്നും ആയിരിക്കത്തില്ല അല്ലാതെ ദിവസം കൊണ്ടുവരുന്ന ആളല്ലേ എല്ലാ പ്രാവശ്യം പോയി വരുന്ന അപ്പോൾ അതൊരു നല്ല ധൈര്യമൊക്കെ കാണും അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് അനുകൂല സാഹചര്യമുണ്ട് പക്ഷേ ഇവിടെ പ്രശ്നം ഒരു വളരെ ലാൻഡ് സ്ലൈഡ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു ഏരിയ നല്ല മഴ തൊട്ടടുത്ത് അറുത്ത് ഗംഗാവാലി പുഴ അതിൻ്റെ അടുത്ത് അതുമായിട്ടുള്ള കടലുമായിട്ടുള്ള സാമീപ്യം ഇങ്ങനെയുള്ള ഒരുപാട് റിസ്കി ഫാക്ടേഴ്സും കൂടി ഇതിനകത്ത് വരേണ്ടതുണ്ട് നോ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ഒന്നാമത്തെ ദിവസം തന്നെ ആദ്യ ദിവസം തന്നെ ഈ കാര്യങ്ങളെ ഒന്ന് പാരലായി കാര്യങ്ങൾ നടക്കേണ്ടിയിരുന്നു ആ ഒരു ഒരു ഡിസ് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിലുള്ള ഒരു പ്രോട്ടോക്കാളോ ഒരു പ്ലാൻ ഓഫ് ആക്ഷനോ ഒരു 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 ടെംപ്ലേറ്റോ ഉണ്ടാക്കിയല്ല പലപ്പോഴും നീങ്ങുന്നത് കാരണം ഇന്ന് തന്നെ ഔദ്യോഗികമായി പല വിവരങ്ങൾ കിട്ടുന്നു ഇപ്പോൾ രഞ്ജിത്ത് പറയുന്നു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആയിട്ടില്ല പല ചാനലുകളിലും തൊണ്ണൂറ്റെട്ട് ശതമാനമെന്ന് പറയുന്നു ഇനി രണ്ട് ശതമാനമേ ഉള്ളൂ എന്ന് പറയുന്നു രഞ്ജിത്ത് പറയുന്നത് അങ്ങനെ പറയാൻ കഴിയത്തില്ല അപ്പോൾ ഇതിനെ സംബന്ധിച്ച് പിന്നെ രഞ്ജിത്തിൻ്റെ പറയുന്നതിൽ നിന്ന് നിന്ന് കിട്ടുന്ന വരികൾക്കിടയിൽ നമ്മൾ വായിക്കുമ്പം കിട്ടുന്നതാണ് അദ്ദേഹത്തിന് ലാൻഡിലുള്ള കാര്യങ്ങൾ നോക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോറിറ്റി നിൽക്കുന്നത് പക്ഷേ അത് നോരാ നമുക്ക് റിവറിൽ നോക്കണം അത് സൈന്യം നോക്കട്ടെ അല്ലെങ്കിൽ പിന്നെ ആർമി നേവി നോക്കട്ടെ അങ്ങനെയല്ല ഇതിനകത്ത് ഒരു വളരെ ഒരു കോർഡിനേഷൻ്റെയും വളരെ കൃത്യമായ ഒരു എക്സ്പെർട്ടൈസിൻ്റെയൊക്കെ ഒരു പ്രയോഗത്തിൻ്റെയും കുറവുണ്ട് പക്ഷേ പ്രതികൂല സാഹചര്യമുണ്ട് അത് വളരെ പ്രധാനമാണ് പ്രതികൂലമാണ് കാര്യങ്ങൾ മഴയുണ്ട് ലാൻഡ് സ്ലൈഡ് ഏരിയ ലാൻഡ് രാത്രി ഈ പറഞ്ഞണക്ക് ആരാണ് രക്ഷാപ്രവർത്തനം നടക്കാൻ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ സൈഡിൽ മാത്രമേ ലൈറ്റ് കിട്ടുകയുള്ളൂ പെട്ടെന്ന് മഴ വന്ന് ലാൻഡ് സ്ലൈഡ് വന്ന് അദ്ദേഹം ഓടി രക്ഷപ്പെടാൻ സൈഡിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല സൈഡിലോട്ട് ഓടുമ്പോൾ അവിടെയും കൂടി ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹം കോള്പസ് ആവും അപ്പം തീർച്ചയായിട്ടും പകൽ പോലെ രാത്രി ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള പരിമിതികൾ വളരെ വലുതാണ് ഇത് പാർലലായി നടക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട് നമുക്ക് പാർലലായി കാര്യങ്ങൾ നടക്കണ്ടേ ഇപ്പം നമ്മൾ ആഴമ തോടിലും ഇത് നമ്മൾ ഒരു പരിധി വരെ കണ്ടതാണ് നമ്മൾ ടണലിനകത്ത് ജോയി ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ടണലിനെ ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ ജോയി അതിൻ്റെ അകത്തു പോയി കഴിഞ്ഞിരുന്നു കുറേ നേരത്തെ തന്നെ പോയി കഴിഞ്ഞിരുന്നു അപ്പോൾ ഞാനീ പറഞ്ഞത് നമുക്ക് ഇപ്പോൾ ഇദ്ദേഹം ഗംഗാവാലിയിൽ വീണിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ലോറി വീണിട്ടുണ്ടോ അദ്ദേഹത്തിന് കൂടുതൽ അപകടം പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൂടി വളരെ പാരലായി ഇത് നടക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു വശത്ത് നേവിയുടെ പ്രവർത്തനങ്ങൾ നടക്കണം മറുവശത്ത് ലാൻഡിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കണം ഇങ്ങനെ വളരെ പാരലായിട്ടുള്ള കാര്യങ്ങൾ നടക്കണം നിർഭാഗ്യവശാൽ ഇതിനൊരു അങ്ങനെ ഒരു പ്രോട്ടോക്കോൾ ഫിക്സ് ചെയ്തല്ല പലപ്പോഴും കാര്യങ്ങൾ നീക്കുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ഒരു എൻ്റെ ഒരു ഒബ്സർവേഷൻ അത് ശേഷം മറ്റ് പല കാര്യങ്ങളിലും ഇപ്പോൾ നമ്മളൊരാളിനെ എന്തിനാണ് ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് മെഡിക്കൽ കോളേജിൽ ആ ടൈം സേവ് ചെയ്യാനാണ് അപ്പോൾ അവിടെ ചെന്നാലോ അവർ വിവിധ ഡോക്ടർമാർ ഒന്നിച്ചിരുന്ന് തീരുമാനമെടുത്ത് അങ്ങനെ അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് പക്ഷേ ഇവിടെ ഒരു കൃത്യമായ ആ തരത്തിലുള്ളൊരു കോർഡിനേഷൻ വളരെ കൃത്യമായ ഒരു സീനിയർ ലെവൽ ഓപ്പറേഷൻ ഒക്കെ നടക്കുന്നത് ലാഗ് വന്നു ഇപ്പോൾ പക്ഷേ എല്ലാവരും സജീവമായിട്ടുണ്ട് വളരെ സജീവമായി കാര്യങ്ങൾ നീങ്ങുന്നു അതുകൊണ്ട് തന്നെ ഇത് രണ്ട് പാർലലായി നടക്കണം രണ്ടിടത്തും പാർലലായി നടക്കണം അതിൽ നിന്നാണ് നമുക്ക് നമുക്കിനിപ്പോൾ ഹോപ്പ് വരേണ്ടത് പിന്നെ ഞാനീ പറഞ്ഞ പോസിറ്റീവ് തിങ്സ് എല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുറത്ത് ഡെബ്രീസും തടി മറ്റേ ഒരുപാട് പാറയും കഷ്ണവും ഒന്നും പുറത്ത് വീണിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ പോലും ഭക്ഷണം കുറഞ്ഞാൽ പോലും വെള്ളം തന്നെ കുറേ ദിവസം നിൽക്കാം വെള്ളം കുടിക്കാതെയും കുറച്ച് ദിവസം നിൽക്കാൻ പറ്റും ഓക്സിജൻ കിട്ടുമെങ്കിൽ കുറച്ച് അധികം ദിവസം നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും നമ്മുടെ പ്രതീക്ഷകൾ നിലയിൽ നമുക്ക് ചിന്തിക്കാം നമുക്ക് കാരണം ഒരു നമ്മുടെ കൂടെ ഉള്ള ഒരു സഹോദര ജീവനാണ് പരിഗണിക്കപ്പെടേണ്ടതുണ്ട് ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരേ സമയം പല നിലയ്ക്കുമുള്ള പരിശോധനകളും ഈ രക്ഷാപ്രവർത്തന ദൗത്യങ്ങളും ഒക്കെ ഉണ്ടാകേണ്ടതായിരുന്നു അത് ആ നിലയ്ക്കൊരു കോർഡിനേഷൻ്റെ ഒരു അഭാവത്തെക്കുറിച്ചാണ് താങ്കൾ പറഞ്ഞത് എനിക്കേതായാലും അതിനകത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനുണ്ട് ഞാൻ തിരികെ വരാം ഒരു ചെറിയ ഇടവേള എടുത്ത ശേഷം സുഭാഷ് ചന്ദ്രൻ ഹർജിക്കാരനും നമ്മളോടൊപ്പം ചേരുന്നു അതോടൊപ്പം കുമാരൻ ആനിക്കാട്ട് അർജുൻ്റെ നാട്ടുകാരനും നമ്മളോടൊപ്പം ഉണ്ട് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ വരാം കർണാടകയിലെ ഷിരൂരിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നത് തൽക്കാലത്തേക്ക് ഈ രക്ഷാദൌത്യത്തിന്റെ പരിശോധനകൾ അന്വേഷണം നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് നാളെ രാവിലെ ആറു മണിക്ക് പുനരാരംഭിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കുന്നു കുമാരൻ ആനിക്കാട് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹം അർജുന്റെ നാട്ടുകാരനാണ് ശ്രീ കുമാരൻ ആനിക്കാട് അർജുന്റെ നാട്ടുകാർ ഇന്നും തെരുവിലിറങ്ങി പ്രതിഷേധിച്ചിരുന്നു മണ്ണിനിടയിൽ കിടക്കുന്ന ഒരു ജീവനാണെന്നും അർജുനെ രക്ഷിക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു ആ പ്രതിഷേധം ഈ ദൗത്യ ശ്രമങ്ങളുടെ തുടക്കത്തിൽ വലിയ ഒരു വീഴ്ച ഉണ്ടായി എന്ന് ഒരു ആക്ഷേപം തുടക്കത്തിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ സൈന്യം എത്തിയിട്ടുണ്ട് നാവികസേന ഉണ്ട് എൻ ഡി ആർ എഫ് ഉണ്ട് അതുപോലെ തന്നെ പോലീസ് ഉണ്ട് ഫയർഫോഴ്സ് ഉണ്ട് ഇങ്ങനെ എല്ലാ സാധ്യമായ എല്ലാ തരത്തിലുമുള്ള അന്വേഷണം നട നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ ഈ നടക്കുന്ന അന്വേഷണത്തെ കുറിച്ച് എന്താണ് ശ്രീ കുമാരൻ ആനിക്കാട്ട് താങ്കൾക്ക് തോന്നുന്നത് അർജുൻ്റെ മടങ്ങിവരവിന് വേണ്ടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണല്ലോ നമ്മളെല്ലാം ഞങ്ങൾ ഇതുവരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഇന്ന് വളരെ പോസിറ്റീവായിട്ട് സന്തോഷകരമായ വാർത്തകൾ കേട്ടപ്പോൾ വളരെ സന്തോഷം നാട്ടുകാർക്കുണ്ടായത് സൈന്യം അവിടെ എത്തി എന്തായാലും ഈ പ്രവർത്തനം വളരെ നല്ല നിലയിൽ ഈ ഭാരത് ബൻസിൻ്റെ എഞ്ചിനീയേഴ്സ് പറഞ്ഞ പോലെ അതിനൊന്നും എത്ര ഒരുവിധം മണ്ണൊന്നും വീണാലും പരുക്കുകളൊന്നും പറ്റാതെ ഈ ലോറി രക്ഷപ്പെടുന്നു എന്നുള്ള വളരെയധികം ഇതോട് കൂടിയിട്ടാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് അർജുൻ്റീനയും തിരിച്ചുവരുന്നു ഇപ്പോൾ അവിടെ മണ്ണ് ആ ജി പി എസ് സംവിധാനം സെർച്ച് ചെയ്ത സ്ഥലത്ത് ലോറി കാണുന്നില്ല എന്നുള്ള ഒരു വിഷമകരമായ വാർത്തയാണ് കേട്ടത് എന്നാലും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഈ മിലിട്ടറി എന്തെങ്കിലും ചെയ്ത് ആ അർജുനെ ഞങ്ങളുടെ നാട്ടിൽ തിരിച്ചെത്തിക്കും എന്നുള്ളത് ഓ ഞാൻ കുട്ടിക്കാലത്ത് മുതൽ അവൻ്റെ അച്ഛനുമായിട്ട് പരിചയമുള്ളതാണ് പ്രേമൻ എന്നാണ് പേര് കോഴിക്കോട് ലീല തിയേറ്ററിലായിരുന്നു അയാൾക്ക് ജോലി ഇപ്പോൾ ഒക്കെ അടച്ചപ്പോൾ ഈ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഈയിടെ ഒരു ആക്സിഡൻ്റ് ഒക്കെ പറ്റി അതിൽ നിന്നൊക്കെ അവരതിജീവിച്ച് വന്നതാണ് ഇപ്പോൾ ഈ പാല് ഓരോ വീടുകൾ കൊണ്ടുപോയി വെച്ച് പുലർത്തണി ഈ ഏക ആശ്രയം ഇവനായിരുന്നു ഇവനൊക്കെ ഈ അർജുൻ ഇതേ നിലയിൽ പോകുകയാണെങ്കിൽ അവർ രക്ഷപ്പെടും നല്ല നിലയിൽ നിലയിലെത്തുമായിരുന്നു അടുത്ത കാലത്തൊക്കെ വിവാഹിതനായതാണ് വളരെ സൗമ്യമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മുനീർ എന്ന് എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ലോറിയിൽ ഞാൻ അവരെ കണ്ടിരുന്നു മുൻപ് പല ജോലികളും ചെയ്ത് എങ്ങനെങ്കിലും നല്ല നിലയിൽ നിലയിലെത്തണം എന്നുള്ള ഒരൊറ്റൊരു മനസ്സോട് ജീവിക്കുന്ന ആളാണ് ഇപ്പോൾ ഈ ഭാരത് മനസ്സിൽ പോയി അത്യാവശ്യം നല്ല നിലയിൽ ജീവിച്ചു വരികയായിരുന്നു അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ദുരന്തം ഉണ്ടായത് ശ്രീകുമാർ ആനിക്കാട് താങ്കൾ ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം അവരുടെ വീട്ടിൽ പോവുകയും ഈ അർജുൻ്റെ മാതാപിതാക്കൾ ഭാര്യ ഇവരോടൊക്കെ സംസാരിച്ചിരുന്നു ഇപ്പൊ ഈ ദിവസങ്ങളിൽ ഇല്ല അടുത്തേക്ക് നേരിട്ട് പോയില്ല അപ്പൊ അവിടെ ഭയങ്കര തിരക്കാണ് ചാനലും പല മീഡിയ കയറായിട്ട് അവരെ കണ്ടിരുന്നു ഞാൻ ഇപ്പൊ കുട്ടീനെ എടുത്തു ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അച്ഛൻ മകനെ കാത്തിരിക്കുന്നു മകൻ അച്ഛനെ കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നതൊക്കെ പറഞ്ഞ് വളരെ സങ്കടത്തോടുകൂടി ഉണ്ട് ആ ഫോട്ടോ ഒക്കെ എല്ലാവരും പങ്കുവെക്കുന്നത് അർജുൻ എന്നാണ് താങ്കൾ അവസാനമായി കണ്ടത് ഞാൻ രണ്ടാഴ്ച മുമ്പേ കണ്ണാടിക്കൽ രണ്ടാഴ്ചയ്ക്ക് മുമ്പേ ആയിരിക്കും തോന്നുന്നു ഒരിക്കൽ കണ്ണാടിക്കൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളത്ര അയാൾ അയാളധികം സംസാരിക്കാത്ത ആളാണ് എനിക്ക് അവനെ അറിയാം അവനെന്നെ അറിയാമായിരിക്കും

ഞാൻ ഈ ട്വൻ്റി ഫോർ ഹവർ തന്നെ കുറച്ച് മുമ്പ് കണ്ടിരുന്നു അപ്പോൾ അവിടെ വളരെ മോശമായ ഒരു ദുഃഖകരമായ സംഭവം എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ പറ്റിയത് വളരെ ഖേദകരമായിട്ടാണ് തോന്നുന്നത് എന്താ വെച്ചാൽ അവൻ തിരിച്ചെത്തി ഇനിയിപ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ വളരെ മോശമായ അവസ്ഥയിലേക്കായിരിക്കും അവർ പോയിക്കൊണ്ടിരിക്കുക ഏക അത്തവണിയായിട്ട് ഇനിയിപ്പോൾ മറ്റേ ആൾക്കൊക്കെ വയസ്സായി വരികയാണ് ഈ പയ്യനായിരിക്കും ഇനി അവരൊക്കെ നോക്കണ്ട ആൾ ശരി ഇന്ന് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയ ശ്രീ സുഭാഷ് ചന്ദ്രൻ ഉണ്ട് ശ്രീ സുഭാഷ് ചന്ദ്രൻ ഈ രക്ഷാദൌത്യത്തെക്കുറിച്ച് നമ്മളെല്ലാം വളരെ ആകാംക്ഷാപൂർവ്വം അവിടെ നിന്നുള്ള ഫലങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴും അർജുനെ കാണാതായിട്ട് അല്ലെങ്കിൽ അർജുനടക്കമുള്ള പത്ത് പതിനഞ്ച് പേർ ഈ വലിയ മണ്ണിടിച്ചിലിൽ നഷ്ടപ്പെട്ടു പോയി എത്രയോ മണിക്കൂറുകൾ ഒന്നും ചെയ്യാതെ വെറുതെ നിന്നു എന്ന ഒരു കുറ്റകരമായ അനാസ്ഥയുണ്ടായി എന്നുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് സംഭവസ്ഥലം സന്ദർശിച്ചപ്പോഴും ഉണ്ടായ വിമർശനം ആറ് ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി ഈ രക്ഷാദൌത്യം നടക്കുന്ന ഇടത്തെത്തിയതെന്നാണ് അപ്പോൾ വളരെ പെട്ടെന്ന് ഈ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതിനു മുൻപേ ഈ അർജുൻ അടക്കമുള്ളവരെ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്ന് കരുതുന്നവരുണ്ട് അപ്പോഴാണല്ലോ താങ്കൾ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത് ഗോപിഷ സ്വാഭാവികമായും ഇപ്പോ ഇന്ന് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകൾ പോലും നമ്മളെ അസ്വസ്ഥമാക്കുന്നതാണ് ഇന്നിപ്പോ പിന്നെ പല പ്രതികൂല സാഹചര്യങ്ങളെ തുടർന്ന് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോ അഞ്ചു മിനിറ്റ് മുമ്പ് താങ്കളുടെ ചാനലിൽ തന്നെ താങ്കൾ തന്നെ പറഞ്ഞത് അപ്പോൾ ഇന്നലെ രാത്രിയും ഇതുപോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ അർജുൻ ഉൾപ്പെടെയുള്ള നിരവധി പേരെ കാണാതായിരിക്കുന്നു അർജുനെ നമുക്ക് പേരെടുത്തറിയാം അവിടെ പ്രദേശവാസികൾ പറയുന്നത് പ്രകാരം മറ്റ് നിരവധി വാഹനങ്ങൾ കൂടി ഇതിനോടൊപ്പം അവിടെ കാണാതായിട്ടുണ്ട് എന്ന് പറയുന്നു ആരാണ് ഇന്ന് ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ ജോലി പറ്റാത്ത ആളുകൾ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് അവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ അതല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനുള്ള സാധ്യതകളുണ്ടോ എന്ന് നമ്മൾ ആരായുന്ന സമയത്ത് ഇതൊരു രാവിലെ പത്ത് മണി തൊട്ട് അല്ലെങ്കിൽ രാവിലെ എട്ട് മണി തൊട്ട് വൈകിട്ട് ആറു വരെ നടത്തേണ്ട ഒരു പ്രവർത്തനമല്ല റൗണ്ട് ദ ക്ലോക്ക് എന്ന രീതിയിൽ റെസ്ക്യൂ ഓപ്പറേഷൻ ആണ് ആ റെസ്ക്യൂ ഓപ്പറേഷന്റെ പിന്നെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിൽ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ ഭരണാധികാരികൾ നമ്മുടെ ഉദ്യോഗസ്ഥ ബ്രന്ധം അവർക്ക് വലിയ പരാജയം സംഭവിക്കുന്നു അവരൊരു സ്വാഭാവികമായ സർക്കാർ ജോലി ചെയ്യുന്നത് പോലെ ഇക്കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് നമുക്കൊടുവിൽ ഇന്നലെ വൈകിട്ടും ഇതുപോലെയുള്ള ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈകിട്ട് എട്ട് മണിയോടുകൂടി ഈ പിന്നെ തെരച്ചിൽ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്ന സമയത്താണ് നേരത്തെ കേരള ഹൈക്കോടതിയിൽ ജഡ്ജായിരുന്ന ഇപ്പോൾ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ജസ്റ്റിസ് ചിദംബര സാറ് സീനിയർ അഡ്വക്കേറ്റായ അദ്ദേഹം വിളിച്ചുകൊണ്ട് നമുക്ക് ഇത്തരം ഒരു പെറ്റീഷൻ മൂവ് ചെയ്തുകൂടെ ഇത് ഇടപെടേണ്ടതല്ലേ കാരണം ഇങ്ങനെയാണ് ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തേണ്ടതെന്ന് ചോദിക്കുകയും അതേ തുടർന്ന് ഇന്നലെ രാത്രി തന്നെ അടിയന്തരമായി തയ്യാറാക്കിയ പെറ്റീഷൻ ഇന്ന് രാവിലെ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുകയാണ് ഉണ്ടായത് പക്ഷേ കോടതി നമ്മൾ ഇന്ന് ശനി ഞായറാഴ്ച അവധി ദിവസമായിട്ട് പോലും സുപ്രീം സുപ്രീംകോടതിയിൽ ഞങ്ങൾ രാവിലെ ഇത് ഫയൽ ചെയ്യുന്നു സുപ്രീം കോടതിയുടെ വെക്കേഷൻ ഓഫീസർ മുമ്പാകെ ഞങ്ങൾ ഇത് മെൻഷൻ ചെയ്യുന്നു അവർ അടിയന്തരമായി ഡൽഹിയിൽ ഇല്ലാത്ത ചീഫ് ജസ്റ്റിസിനെ അദ്ദേഹം മഹാരാഷ്ട്രയിലായിരുന്നു ഇന്നലെ ഒരു പരിപാടിക്ക് പിന്നെ മദ്രാസിൽ പോയതായിരുന്നു സ്ഥലത്തില്ലായിരുന്നുപോലും അവർ അടിയന്തരമായി പിന്നെ അദ്ദേഹത്തെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നു നാളെക്ക് ആ പിന്നെ പിറ്റീഷൻ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ചീഫ് ജസ്റ്റിസ് ഉത്തരവിടുന്നു അദ്ദേഹം നിർദ്ദേശം നൽകുന്നു അപ്പോൾ നമ്മുടെ പിന്നെ ജുഡീഷ്യൽ സംവിധാനത്തിനകത്തുള്ള അത്ര പോലും ഈ ഒരു സെൻസിറ്റൈസ്ഡ് അല്ല നമ്മുടെ ഉദ്യോഗസ്ഥരോ രാഷ്ട്രീയ നേതൃത്വമോ എന്നുള്ളതാണ് ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ തന്നെ ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞേ ആദ്യത്തെ മൂന്ന് ദിവസങ്ങൾ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന സമയം നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു ഇപ്പൊ ഇന്ത്യൻ ആർമി വന്നിട്ട് പോലും അവർക്ക് മുൻ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പരിമിതികൾ ഉണ്ട് എന്ന് നേരത്തെ ഈ ചർച്ചയ്ക്കകത്ത് പങ്കെടുത്ത രഞ്ജിത്ത് സൂചിപ്പിക്കുകയുണ്ടായി നമുക്കറിയാം നാൽപ്പത് പേർ അടങ്ങുന്ന ഒരു സംഘത്തിന് പിന്നെ ചെയ്യാൻ പരിമിതികളുണ്ട് അവർക്ക് അവർക്കാവശ്യമായ എക്വിബ്ഡായ ഒരു സംഘമല്ല അവിടെ എത്തിയിരിക്കുന്നത് അവിടെ തൊട്ടടുത്ത് തന്നെ ഈ പറയുന്ന കാർബാർ എന്ന് പറയുന്ന സ്ഥലത്ത് നേവൽ ബേസ് ഉണ്ട് അതോടൊപ്പം തന്നെ ബൽഗായ് എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ടോൺമെന്റ് ഏരിയ ഉണ്ട് അപ്പൊ ഇന്ത്യൻ ആർമിക്ക് സഫീഷ്യന്റ് ആയ പിന്നെ സംവിധാനങ്ങൾ അവർക്ക് ആവശ്യമായ എല്ലാ അത്യാധുനിക സംവിധാനങ്ങളുമുള്ള പിന്നെ ആർമി സേനാ വിഭാഗമാണ് നമ്മുടേത് പക്ഷേ അത് പിന്നെ കൃത്യമായി വിന്യസിക്കാനും അത് ഉപയോഗിക്കാനും അതിനാവശ്യമായ ഉത്തരവ് നൽകാനും നമ്മുടെ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒരു നാൽപ്പത് പേരടങ്ങുന്ന സംഘത്തെ അവിടെ പറഞ്ഞയച്ചുകൊണ്ട് അവർക്ക് എത്രത്തോളം പിന്നെ ജോലി ചെയ്യാൻ സാധിക്കുമെന്നറിയാം അവർ അവരും മനുഷ്യരാണ് അവർ മണ്ണ് നീക്കുന്നു തെരച്ചിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നു സ്വാഭാവികമായിരിക്കും അവർക്ക് ക്ഷീണവും അവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്ന ഉണ്ടാകും അപ്പോൾ കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുകയും പിന്നെ ആവശ്യമായ ലക്ഷക്കണക്കിന് പേര് വരുന്ന പിന്നെ ഒരു ഇന്ത്യൻ ആർമിക്ക് ഇത്തരത്തിലുള്ള റെസ്ക്യൂ ഓപ്പറേഷന് നേതൃത്വം നൽകാൻ വളരെ ശാസ്ത്രീയമായി ഫലപ്രദമായി നേതൃത്വം നൽകാൻ സാധിക്കും ാണ് പക്ഷെ അതിന് നമ്മുടെ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല ഉദ്യോഗസ്ഥ വർദ്ധം തയ്യാറാകുന്നില്ല പൊളിറ്റിക്കൽ പിന്നെ നമ്മൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് റൌണ്ട് ദ ബ്ലോക്ക് ഈ കാര്യങ്ങൾ പിന്നെ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തണമെന്നും ഇവരെ മുഴുവൻ കണ്ടെത്തുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നും നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഇത് ചെയ്യാവുന്നതാണ് നമ്മൾ നേരത്തെ പല സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നെ ഈ കർണാടകയിൽ ദൗർഭാഗ്യവശാൽ കർണാടകയിലെ രാഷ്ട്രീയ നേതൃത്വം ആദ്യത്തെ മൂന്ന് ദിവസം ഇക്കാര്യങ്ങൾ പിന്നെ നമ്മൾ ഇതാക്കിയില്ല നമ്മുടെ ഏറ്റവും ദൗർഭാഗ്യകരമായ പിന്നെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് മനുഷ്യജീവന് ഏറ്റവും പിന്നെ പുല്ലുവിലയാണ് എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ അവസ്ഥ ഒരു മനുഷ്യജീവൻ ജീവൻ രക്ഷിക്കപ്പെ മനുഷ്യജീവൻ ആവട്ടെ മറ്റേത് മൃഗങ്ങളുടെയോ മറ്റേത് ജീവനാവട്ടെ ഒരു ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നതിന് നമ്മൾ പിന്നെ ദൗർഭാഗ്യവശാൽ നമ്മുടെ ഓവർ പോപ്പുലേഷൻ കൊണ്ടായിരിക്കാം ജനസംഖ്യയുടെ പിന്നെ കൂടുതലുള്ള ഒരു അവസ്ഥ കൊണ്ടായിരിക്കാം ചിലപ്പോ പക്ഷേ ദൗർഭ ഈ മറ്റ് രാജ്യങ്ങളുമായി നമ്മൾ പിന്നെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് താല്പര്യമുള്ള സ്ഥലങ്ങളിൽ അവർക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ നേടുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ നേതൃത്വം നൽകാൻ തയ്യാറാകുകയും ഇവിടെ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് മാധ്യമങ്ങളുടെ ശ്രദ്ധ വരുന്നത് മാധ്യമങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും കണ്ണിമ ചിമ്മയ ചിമ്മാതെയുള്ള ഒരു രക്ഷാദൗത്യമാണ് ഇത്തരം ഘട്ടങ്ങളിൽ വേണ്ടത് എന്നാണല്ലോ അങ്ങനെയാണെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നതിന് അതിനെ അതിൻ്റെ ഏകോപന ചുമതല നിർവഹിക്കുന്നതിന് അതിന് ഉത്തരവുകൾ നൽകുന്നതിന് ഒരു ഭരണ സംവിധാനമാകെ പരാജയപ്പെട്ടതാണ് ഈ കർണാടകത്തിൽ ഷിരൂരിൽ നമ്മൾ കണ്ടതെന്നാണോ തീർച്ചയായും ഇപ്പൊ ഞാൻ പിന്നെ ഇത് പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ എൻ ഡി ആർ എഫിന്റെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറുപത് പേജ് വരുന്ന ഒരു എസ് ഒ പി ഉണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊ പ്രൊസീജിയർ പിന്നെ എൻ ഡി ആർ എഫിന്റെ തന്നെയുണ്ട് എങ്ങനെ ഒരു ദുരന്തമുഖത്ത് പ്രവർത്തിക്കണമെന്നും ആരൊക്കെ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള ഉത്തരവുകൾ നൽകണമെന്നും അവരെ എങ്ങനെ ഉപയോഗിക്കണം കൃത്യമായ ഒരു ഉപയോഗിക്കണമെന്നുള്ളതിനി നമുക്ക് നിലവിലുണ്ട് പക്ഷെ അത് ആ ഉത്തരവുകൾ കൊടുക്കുന്നതിന് ആ കാര്യങ്ങൾ പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് നമ്മുടെ ഭരണ നേതൃത്വം നമ്മുടെ കാരണം ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ ആർമി ആയാലും അതല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളായി ും പോലെയുള്ള സംവിധാനങ്ങളായാലും എല്ലാം പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണമാണ് അപ്പൊ അത് തലത്തിൽ ഭരണതലത്തിൽ ആ നിർദ്ദേശങ്ങൾ കൊടുത്താൽ മാത്രമേ ഉദ്യോഗസ്ഥർ അത് ഇംപ്ലിമെന്റ് ചെയ്യുകയുള്ളൂ വളരെ ശക്തമായ തരത്തിലുള്ള വിൽപ്പവരോട് കൂടിയുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി ഞാൻ അതെ സൂചിപ്പിച്ചത് ഓരോ മനുഷ്യജീവനും ഓരോ ജീവനും വിലപ്പെട്ടതാണ് അത് ട്രക്ക് ഡ്രൈവറുടെ ആവട്ടെ അത് പിന്നെ മറ്റേതെങ്കിലും ഒരു തൊഴിലാളിയുടെ ആവട്ടെ അവന്റെ ജീവനായാലോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ബന്ധുവിന്റെ ജീവനായാലും ഒരേ തരത്തിൽ വിലയാണ് മനുഷ്യജീവൻ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരാളാവട്ടെ പത്തുപേരാവട്ടെ നൂറുപേരാവട്ടെ ഒരു എണ്ണമല്ല അവിടെ പ്രശ്നം ജീവനാണ് പ്രശ്നം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആവശ്യമായ പ്രവർത്തനങ്ങൾ നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് സാധിക്കുന്നില്ല അവിടെ പരാജയപ്പെടുന്നു ഇത്തരത്തിലുള്ള പിന്നെ സമരങ്ങളും മാധ്യമ മാധ്യമമറവിടികളും വരുന്ന സമയത്ത് മാത്രം ഉണർന്നു പ്രവർത്തിക്കുന്ന പിന്നെ ഒരു സംവിധാനമായി നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം മാറുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിൽ ഇതിൽ നിന്ന് മാറ്റം വരുത്തണം ഇനി ഇത്തരത്തിലുള്ള സംവിധാന ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ ശാസ്ത്രീയമായ രീതിയിൽ കൂടുതൽ സുശക്തമായ വേണ്ടി നമ്മുടെ സാധിക്കണം കൂടിയാണ് ഞങ്ങൾ സുപ്രീം കോടതിയെ ശരി ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ഇപ്പോഴും ഇപ്പോഴും നമ്മുടെ മുന്നിലുള്ളത് അനുമാനങ്ങൾ മാത്രമാണ് കാരണം ഈ ആറ് ദിവസം കഴിയുമ്പോഴും ലോറി എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അർജുൻ കര കരയിലാണോ അതോ പുഴയിൽ വീണുപോയിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഏതൊക്കെ മേഖലകളിൽ തിരച്ചിൽ നടത്തണം അല്ലെങ്കിൽ എവിടം കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തണം എന്നത് നിശ്ചയിച്ചുറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതൊരു സാധാരണ നിലയിലുള്ള പ്രതിസന്ധിയല്ല ഇത് അതിരൂക്ഷമായ ഒരു പ്രതിസന്ധി ഘട്ടമാണെന്ന് നമുക്ക് പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഈ സൈന്യം ഇപ്പോൾ നാളെ രാവിലെ ആറു മണിക്ക് തുടങ്ങാൻ പോകുന്ന രക്ഷാ ദൌത്യമൊക്കെ അതിൻ്റെ സ്വഭാവം എന്തായിരുന്നു ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പാരലൽ ഓപ്പറേഷൻ നേരത്തെ തന്നെ ഉണ്ടാകേണ്ടതായിരുന്നു ഒരേ സമയം കരയിലും അതോടൊപ്പം തന്നെ നാവിക സംഘം മറ്റൊരു ഭാഗത്തും എൻ ഡി ആർ വേറൊരു ഭാഗത്തുമൊക്കെ ഒരേ സമയം തിരച്ചിൽ നടത്തി നടത്തിയിരുന്നുവെങ്കിൽ അതിനൊരു കൃത്യമായ ഏകോപനം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്ര വലിയ പ്രയാസം ഉണ്ടാകില്ലായിരുന്നു എന്നാണല്ലോ അങ്ങനെയാണെങ്കിൽ ഈ രക്ഷാദൗത്യത്തിൻ്റെ ഇനിയുള്ള സ്വഭാവം എന്തായിരിക്കണം അതായത് ഇതിനകത്തൊരു ചെറിയ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീ ഗോപികൃഷ്ണൻ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് വന്നതിന് ശേഷം നമുക്ക് ഡിസാസ്റ്റർ റിലീഫ് കമ്മീഷണർ അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്ന ആ വ്യക്തി സംസ്ഥാന പിന്നെ നാഷണൽ ലെവലിൽ പ്രധാനമന്ത്രി ചെയർമാനും നാഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള വലിയ വിപുലമായ അധികാരവും സമ്പത്തുമൊക്കെ എപ്പോഴും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് സ്റ്റേറ്റുകളിൽ എടുത്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയുമാണ് അപ്പോൾ അദ്ദേഹം കമാൻഡർ ഇൻ ചീഫ് എന്നാണ് അതായത് കമാൻഡർ ഇൻ ചീഫ് ആവുന്ന എപ്പോഴാണ് അയാൾ കമാൻഡ് ചെയ്യുന്ന എപ്പോഴാണ് ഒരു ഡിസാസ്റ്റർ തുടങ്ങി ആ ഡിസാറ്ററിൻ്റെ റെസ്ക്യൂ ഓപ്പറേഷൻ മുതൽ ആക്ട് മുതൽ അദ്ദേഹം സുവമോട്ടോ ആട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ ആരുടെയും ഉത്തരവില്ലാതെ തന്നെ അദ്ദേഹം ആക്ട് ചെയ്ത് തുടങ്ങണമെന്നാണ് അല്ലാതെ വേറെ ആരുടെയും ഓളയിൽ നിന്ന് താഴെയൊന്നൊരു ഉത്തരവിൻ്റെ ആവശ്യമില്ല അതാണല്ലോ കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്നത് അപ്പോൾ ആ ലെവലിലുള്ള അത്ര അത് ചീഫ് സെക്രട്ടറിയാണ് സി ഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറഞ്ഞതല്ലേ അപ്പോൾ അത് കഴിഞ്ഞാൽ ഡിസ്ട്രിക്റ്റിൽ വരുമ്പോൾ ഡിസ്ട്രിക്ട് കളക്ടറാണ് ഡിസ്ട്രിക്റ്റിൻ്റെ കമാൻഡിംഗ് ഡിസ്ട്രിക്ടിൻ്റെ ഓഫീസർ അപ്പോൾ ഈ തരത്തിൽ വളരെ വിപുലമായ അധികാരവും സന്നാഹവും ഒക്കെ നമുക്കുണ്ട് സമ്പത്തുമുണ്ട് ഇനി ഈ രാജ്യത്ത് എവിടെയൊക്കെ മെഷീനറിയോ സംവിധാനമോ ഉണ്ടെങ്കിൽ ആരെങ്കിലും തന്നില്ലെങ്കിൽ അത് പിടിച്ചെടുത്ത് കൊണ്ടുപോയി പിന്നെ പിന്നെ പോലീസിൻ്റെ സഹായത്തിൽ എടുത്തുകൊണ്ടുപോയി അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെ സഹായത്തിൽ എടുത്തുകൊണ്ട് പോയി ചെയ്യാനൊക്കെ ഉള്ള എല്ലാ സാധ്യതയുമുള്ള വലിയൊരു നിയമവും ചട്ടവും ഒക്കെയാണ് ഈ രാജ്യത്തുണ്ട് സുനാമി കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി നാലിലെ സുനാമി കഴിഞ്ഞപ്പോൾ ഡിസംബറിലെ സുനാമി കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തഞ്ച് ഡിസംബറിലാണ് അങ്ങനെ ഒരു നിയമം വന്നത് എന്നിട്ട് നേരത്തെ ഇവിടെ മറ്റേ അഭിഭാഷകൻ അല്ല കേസ് കൊടുത്ത സുഭാഷ് സൂചിപ്പിച്ച പോലെ കറക്റ്റ് എല്ലാത്തിനും ഓപ്പറേഷൻ പ്രൊസീജിയർ കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് എസ് ഒ പി സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ഉണ്ട് പ്രോട്ടോക്കാളുണ്ട് എല്ലാം വളരെ കൃത്യം കൃത്യമായിട്ട് എല്ലാം ഉണ്ട് അത് നല്ല പരിശീലനമൊക്കെ നൽകുന്നതാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ ഈ അങ്ങനെ ഒരു കോർഡിനേഷൻ പലപ്പോഴും നടക്കുന്നില്ല അല്ലെങ്കിൽ നടന്നില്ല എന്നുള്ളത് ഒരു ലാബ്സാണ് ഇപ്പോൾ ദുരന്തമോഹത്ത് നിന്ന് ഒരു കാര്യം നിൽക്കുമ്പോൾ നമ്മൾ ലാബ്സിനെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യേണ്ട പക്ഷേ അതൊരു ലാബ്സാണ് ഭാവിയിൽ അത് റെക്ടിഫൈ ചെയ്യേണ്ടതാണ് അതേസമയം നാളെ ഇനി അടുത്ത ഇതിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും പരിശോധിക്കുന്നതിന് സാങ്കേതികമായി വ്യക്തികൾ അവിടെ നിന്ന് പരിശോധിക്കുന്നവർ തയ്യാറാണെങ്കിലും പ്രതികൂല സാഹചര്യം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് കാരണം മഴയുണ്ട് ലാൻഡ് സ്ലൈഡ് ഏരിയയാണ് അങ്ങനെ ഹില്ല് ടെറൈൻ ആണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണക്കിലെടുക്കേണ്ടതുണ്ട് അത് കണക്കിലെടുത്ത് മാത്രമേ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ എന്ത് വേണം അത്രയും എക്സ്പെർട്ടൈസുള്ള ആളുകൾ വേണം ആ ഏത് സാഹചര്യത്തിലും റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താൻ കഴിവുള്ള ആളുകളും ലൈറ്റിംഗ് സംവിധാനവും മെഷീൻസും ഒക്കെ വേണം കാരണം ഇതിൻ്റെ ഘട്ടം അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഓപ്പറേഷൻ പോലെയാണല്ലോ അപ്പോൾ അങ്ങനെ വലിയ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അതിനുള്ള സന്നാഹം വേണം അപ്പോൾ ഓരോ ഘട്ടത്തിലും ഇതെന്താണ് അടുത്ത പ്ലാൻ ഓഫ് ആക്ഷൻ എന്താണെന്നും അതിനുള്ള സന്നാഹം എന്താണെന്നും തീരുമാനിക്കപ്പെട്ട് മുമ്പോട്ട് പോകുന്നതിൽ ലാബ്സ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാളെ തന്നെ ഇപ്പോൾ പാലലായി എന്ന് പറയുമ്പോൾ പാരലൽ ഏജൻസികൾ നടത്തിയ പോരാ അതിനൊരു കോർഡിനേഷൻ ലെവലിൽ വേണം നടക്കാൻ കരയിൽ നടക്കണം അതിന് പിന്നെ അതുപോലെ തന്നെ നദിയിൽ നടക്കണം ഇനി നദി നദിയിൽ ചെറിയത് ഇന്നൊരു ട്രക്ക് ഏതോ ട്രക്ക് കിട്ടിയാൽ നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്തു നിന്നു പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എത്ര ദൂരം അത് നോക്കേണ്ടി വരും അപ്പോൾ അതെല്ലാം ഉണ്ട് അപ്പോൾ വളരെ വിപുലമായ ഒരു സന്നാഹം ആ കഴിയുമെങ്കിൽ അത് ഫുൾ ടൈം ഫുൾ ടൈം എന്ന് ഞാൻ പറയുമ്പോൾ ഞാനൊരു ടെക്നിക്കൽ ആളുകൾ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള പഠിച്ചിട്ടുള്ളതാണെന്നുള്ള നിലയിൽ അങ്ങനെ സമ്പൂർണ്ണമായി ഒരു ലേമാൻ പറയുന്ന പോലെ പറയുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടുത്തെ ടെറൈനും കൂടി മനസ്സിലാക്കി റെയിൻഫാൾ ഹെവി റെയിൻഫാൾ ആണ് അത് നമ്മൾ മനസ്സിലാക്കണം ഹെവി റെയിൻഫാളും കൂടെ വരുന്നതുകൊണ്ട് അത് രണ്ടും കണക്കിലെടുത്തുകൊണ്ട് വിപുലമായിട്ടുള്ള പാരലൽ മെക്കാനിസം ഒരേ സമയം നടക്കുകയും അതിനൊരു കോർഡിനേഷൻ ഉണ്ടാവുകയും പുറത്തു വരുന്ന വാർത്തകൾക്ക് ആതന്റിസിറ്റി ഉണ്ടാവുകയും അത് കൃത്യമായും പറയേണ്ട ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് പറയുകയും ചെയ്യണം ഇതിപ്പോൾ പലരും പൂകാഭോഗങ്ങളും പല കണക്കുകളും പല രൂപത്തിലാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത് അത് മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകരെ മാധ്യമ സംഘത്തെ ആ ദൗത്യം നടക്കുന്ന പ്രദേശത്ത് നിന്ന് ഇന്ന് നീക്കം ചെയ്തു അവരെ നിർബന്ധപൂർവ്വം അവിടെ നിന്ന് മാറ്റി രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ രക്ഷാ ദൌത്യങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിഞ്ഞിട്ടുള്ളതാണ് നാട്ടുകാർ അറിയേണ്ടതാണല്ലോ ഇതൊക്കെ ആ ഈ കഴിഞ്ഞ നാലഞ്ച് ദിവസമായി ഒരു കുഞ്ഞുപോലും തിരിഞ്ഞു നോക്കാൻ ഇല്ലാതിരുന്ന സമയത്ത് ഈ ഇതെല്ലാം വാർത്തയാക്കുകയും ഇത് വലിയ ശ്രദ്ധ കിട്ടുകയും തുടർന്ന് ഈ സംവിധാനങ്ങളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കാൻ ഇടവരുത്തുകയും ചെയ്തത് മാധ്യമങ്ങളുടെ കൂടി ഇടപെടൽ കൊണ്ടാണല്ലോ ഈ രക്ഷാദൗത്യം ചോദ്യം വളരെ പ്രസക്തമാണ് വളരെ വലിയ പ്രസക്തമാണ് നമുക്ക് തീർച്ചയായിട്ടും ശ്രീ ഗോപികൃഷ്ണൻ എനിക്ക് നിങ്ങളോട് ട്വന്റി ഫോറിനോട് പറയാനുള്ളത് ഈ ദൗത്യം കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോ ഈ ആളിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ദൗത്യം കഴിഞ്ഞാൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട കേസ് സ്റ്റഡീസാണിത് ആ കഴിഞ്ഞ തോടിൻ്റെതായാലും ഇതായാലും ചർച്ച ചെയ്യേണ്ട കാര്യം അതടക്കമുള്ള ഒരു കേസ് സ്റ്റഡീസായിട്ട് ചർച്ച ചെയ്യണം ആരെയും കുറ്റപ്പെടുത്താനല്ല നമുക്ക് നമുക്കൊരു സിസ്റ്റത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് ഒബ്സർവേഷൻസ് ആവശ്യമുണ്ട് വിദേശ രാജ്യങ്ങളിൽ ആളുകൾ കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ കൺട്രോൾ റൂം തുറക്കും കൺട്രോൾ റൂമിൽ കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പപ്പോൾ വിവരങ്ങൾ കിട്ടും ബന്ധുക്കൾക്ക് അപ്പപ്പോൾ വിവരങ്ങൾ കിട്ടും പത്രങ്ങൾക്ക് കിട്ടും ചാനലുകൾക്ക് കിട്ടും അങ്ങനെയാണ് ഈ സിസ്റ്റം പോകുന്നത് ഇതിപ്പോൾ എന്താണ് ഇത് വീട്ടുകാർ പ്രധാനമന്ത്രിക്ക് മേലെ അയക്കുക വീട്ടുകാർ മുഖ്യമന്ത്രിക്ക് മേലെ അയക്കുക ആ പിന്നെ പത്രക്കാർ ഇടപെട്ടാൽ പിന്നെ ആക്ഷൻ വരുന്നുള്ളൂ പത്രക്കാരെ വരട്ടുക ഇന്ന് തന്നെ പല ചാനലുകാരെയും അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോകുകയോ എന്നൊക്കെ പറഞ്ഞ് അവരെ വരട്ടുകയാണ് സാധാരണ ഓഫീ പോലീസർമാരൊക്കെ വന്നിട്ട് അങ്ങനെയല്ല അതിൻ്റെ സംവിധാനം അവിടെ ഒരു അപകട മേഖലയാണ് അങ്ങോട്ടേക്ക് മീഡിയക്കാർ പോകാൻ പാടില്ല ഓക്കെ അതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ ആ ലിമിറ്റിനകത്തേക്ക് അവരെ വിടണം എന്നിട്ട് അവിടെ വെച്ച് അവരോട് കാര്യങ്ങൾ മണിക്കൂർ രണ്ടോ മൂന്നോ മണിക്കൂർ വിടുമ്പോൾ അവരോട് ബ്രീഫ് ചെയ്യണം ടെക്നി അതിനൊക്കെ വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രോട്ടോക്കോൾ ഉണ്ടെന്നേ ഇത് പ്രോട്ടോക്കോൾ ഉണ്ട് ഇതാകപ്പാട് ഇതിനകത്തൊരു ലാബ്സ് ആദ്യം വന്നിരിക്കാനുള്ള ഒരു സാധ്യത കൂടി ഞാൻ പറയാം അത് പലരും ചർച്ചയായി പോകുന്നതാണ് ഒരു ഇൻസിഡൻ്റ് ഉണ്ടായാൽ ഒരു അപകടം ഉണ്ടായാൽ അതൊരു ആക്സിഡൻറ്റ് കേസിലാണ് വരണമെങ്കിൽ ഈ പോലെ ഡിസാസ്റ്റർ ആക്റ്റിൽ നിന്നും വരത്തില്ല അത് ഉടനെ എല്ലാവരും ഇങ്ങനെ സൈൻ ചെയ്യുന്നു വരത്തില്ല പക്ഷേ ഇവിടെ ലാൻഡ് സ്ലൈഡ് കൂടി വന്നതുകൊണ്ട് ഇതൊരു ഡിസാസ്റ്ററിലേക്ക് കണക്കാക്കാം കാരണം ലാൻഡ് സ്ലൈഡ് വന്നിരിക്കുന്നു ഹസാഡ്സ് ഏരിയയാണ് വർണബിലിറ്റി വളരെ കൂടുതലാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇതൊരു ഡിസാസ്റ്ററിൻ്റെ പർവ്യൂൽ വരും അങ്ങനെ വരുമെന്ന് മനസ്സിലാക്കിയാൽ അതാണ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഇത് ഏത് പർവ്യൂയിൽ വരും അപ്പം ഡിസാസ്റ്ററിൻ്റെ പർവ്യൂയിൽ വരുമെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ വേറൊരു കാര്യം കൊണ്ട് ഈ ആക്സിഡൻറ്റ് ആണെങ്കിൽ പോലും ഡിസാസ്റ്ററിൻ്റെ പറവിൽ വരുന്നതിന് നോക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റേറ്റിന് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഭരണകൂടം എന്നുള്ള അർത്ഥത്തിലാണ് സ്റ്റേറ്റിന് ഒരു ജീവനെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തി രക്ഷിക്കണമെങ്കിൽ അത് ഡിസാസ്റ്റർ ആണെങ്കിലും ആക്സിഡൻറ്റ് ആണെങ്കിലും ഏത് ലെവലിലും ഇടപെടാം അങ്ങനെയുണ്ട് അപ്പോൾ ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ഇപ്പോൾ സൈന്യത്തിന് ഇടപെടാൻ കഴിയുമല്ലോ എന്തുകൊണ്ട് ഒന്നാം ദിവസം ഇടപെടാൻ കഴിയുന്നില്ല കാര്യം ഒന്നാം ദിവസമോ രണ്ടാം ദിവസമോ അവിടെ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളും എക്സ്പെർട്ടുകളും പോയി വിത്തിൻ സെക്കൻഡ്സ് അവിടെ തീരുമാനമെടുക്കണം എന്താണ് ഇവിടുത്തെ പ്ലാൻ ഓഫ് ആക്ഷൻ എവിടെയൊക്കെയാണ് പാരലായി നടക്കേണ്ടതെന്ന് ഒരു ആക്ഷൻ പ്ലാനിൻ്റെ പുറത്തല്ല ഇത് നടക്കുന്നത് ഇത് പ്രോഗ്രസിങ്ങായി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരയ്ക്കും പോലെ രേഖ വരച്ച് വരച്ച് പ്രോഗ്രസിങ് പ്രോഗ്രസിങ് പ്രോഗ്രസിൻ്റെ ഒരു ടീമിനെ വിളിക്കുന്നു അത് കഴിഞ്ഞ് അടുത്തതിനേക്കാൾ കുറച്ചുകൂടെ വലിയ ടീമിനെ വിളിക്കുന്നു ഇങ്ങനെ ഇങ്ങനെയാണ് പോകുന്നത് അങ്ങനെയല്ല ജീവൻ അപകടത്തിലായിരിക്കുന്ന റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തേണ്ടത് ജീവനും കൂടെ ഉണ്ട് എന്നുള്ളതാണ്

അവിടെ റെസ്ക്യൂ ഓപ്പറേഷനും നേവി ഉണ്ട് എല്ലാവരും ഉണ്ടല്ലോ നമ്മുടെ സിസ്റ്റം ഉണ്ടല്ലോ എല്ലാവരേലും എല്ലാം ഉണ്ടല്ലോ അപ്പോൾ അത് റിക്വസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഞാൻ വേറെ ഉദാഹരണങ്ങൾ പറയാം ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നതാണെന്ന് വിചാരിക്കാറ് ഞാനൊരു ടെക്നിക്കലി അക്കാഡമിക്കലായിട്ട് സംസാരിക്കുന്ന ആളാണ് ഞാൻ എനിക്കാരെയും കുറ്റപ്പെടുത്തുന്ന ഇഷ്ടമല്ല തിരുവനന്തപുരത്ത് നാമേഴിഞ്ഞ തോടിൽ വിഷയം നടന്നപ്പോൾ നമ്മൾ നേവിക്ക് ഫാക്സ് അയച്ചു മെയിൽ അയച്ചു വളരെ പെട്ടെന്ന് അതാണ് ചെയ്യാൻ പറ്റുന്നത് ഉടനെ തന്നെ അവിടെ കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ അവർ എങ്ങനെയാണ് വന്നത് അവരെപ്പോഴാണ് എത്തിയത് അടുത്ത പിന്നെ ഹെലികോപ്റ്ററിൽ അവരെ ലിഫ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് കൊണ്ടുവരണ്ടേ അങ്ങനെയല്ലേ എൻ്റെ ഓപ്പറേഷൻ ഇത് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ട്രെയിൻ കയറി അല്ലെങ്കിൽ അടുത്ത ബസ്സ് കയറി അല്ലെങ്കിൽ അവർ കാറ് പിടിച്ച് ഇവിടെ വന്നിട്ടാണോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെയല്ല അപ്പോൾ ഞാനില്ല കസ്റ്റഡീസ് ആയിട്ട് പറഞ്ഞു കേസ് സ്റ്റഡി ഒന്ന് കേസ് സ്റ്റഡി രണ്ട് തന്നാണ് നമ്മുടെ കയ്യിൽ ഇതെല്ലാം ഉണ്ടല്ലോ എന്തുകൊണ്ട് ആദ്യത്തെ ദിവസം തന്നെ തുടക്ക ദിവസം തന്നെ സ്റ്റേറ്റ് റിലീഫ് കമ്മീഷണറും സ്റ്റേറ്റ് റിലീഫ് ഓഫീസറും കമാൻഡിങ് ഇൻ ചീഫുമായിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ആക്റ്റിൽ പെടുന്ന ഉദ്യോഗസ്ഥർ അതിവ അതിൽ ആക്ട് ചെയ്യാൻ പറ്റുന്ന ഉദ്യോഗസ്ഥർ അടിയന്തിരമായി മീറ്റിംഗ് വിളിക്കുകയും ഇത് കർണാടകത്തിലെ ആളുകളും അതിനകത്ത് കുടുങ്ങിയിട്ടുണ്ടല്ലോ കേരളം മാത്രമല്ലല്ലോ ഈ ഒരു കോഴിക്കോടുകാരൻ മാത്രം അല്ലല്ലോ അതിനകത്ത് കുടുങ്ങിയിട്ട് വേറെ ആളുകളും ഉണ്ടല്ലോ അപ്പോൾ അവിടെ വേറെ പ്രാദേശികവാദവും വർഗവാദവും ഇല്ലല്ലോ അവിടുത്തെ ആളുകളും ഉണ്ടല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന സംവിധാനങ്ങൾ കയ്യിലുള്ളപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് വളരെ കൃത്യമായൊരു ഓപ്പറേഷൻ നടത്തുകയും അപ്പം തന്നെ നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജ് ചെന്നാൽ ഒരാളിൽ ചെറിയ പ്രശ്നം വന്നാൽ എക്സ്റേ എടുക്കും എക്സ്റേ എടുത്ത് കഴിഞ്ഞാൽ ഉടനെ അതിനകത്തൊരു കുഴപ്പം കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ ചികിത്സിച്ചിട്ടല്ല സീറ്റ് എടുക്കുന്നത് അപ്പോൾ സീറ്റ് എടുക്കാൻ പറയും ഹാർട്ടിനാണെങ്കിൽ ഉടനെ തന്നെ എക്കോ ചെയ്യാൻ പറയും എക്കോ ചെയ്യുമ്പോൾ ചെറിയ പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ടീം ഡിഡ്ഡ് ചെയ്യാൻ പറയും എന്തിനാണ് ഇത് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡോക്ടറെ സംബന്ധിച്ച് എന്ന് പറഞ്ഞ പോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ അങ്ങനെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട് അങ്ങനെ ചെയ്യാൻ സ്കോപ്പ് ഉണ്ട് അതിനെ ആരെയും വിളിക്കാൻ സ്കോപ്പ് ഉണ്ട് നമ്മുടെ സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് കത്തെഴുതിയാൽ എല്ലാ സംവിധാനവും കൊടുക്കണം ഒന്നും തടസ്സം പറയാൻ പാടില്ല സ്റ്റേറ്റിൽ നിന്ന് സെൻട്രലിലേക്ക് എഴുതിയാൽ രണ്ട് ഗവൺമെൻ്റ് ആണ് രണ്ട് പാർട്ടിയാണ് എന്നൊന്നും ഒരു വിഷയമല്ല ഇത് വലിയ വിപുലമായ അധികാരമാണ് പാഷേ വിപുലമായ സന്നാഹമാണ് അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ആക്ട് ചെയ്യുന്നില്ല ഇതൊരു ഒരു ഒരു പക്ഷേ അങ്ങനെ ചോദിച്ചു കൂടാ ഞാൻ എന്നെപ്പോൾ ഉള്ള ആളുകൾ അങ്ങനെ ചോദിക്കാൻ പാടില്ല ഒരു പൊതുപ്രവർത്തനം ഇപ്പം ചോദിച്ചു എന്നാലും ഞാൻ ചോദിച്ചു പോകുകയാണ് എൻ്റെ ഉള്ളിലൊരു മനുഷ്യന്വം കൂടെ ഉള്ള മനുഷ്യനും കൂടെ ജീവിച്ചിരിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചിരിക്കുകയാണ് അതായത് ഇതൊരു വി വി ഐ പിയുടെ വാഹനം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ അങ്ങനെ ഒരു വാർത്ത കൂടി നാട്ടിൽ പരന്നിരുന്നുവെങ്കിൽ ഇതിൻ്റെ സ്വഭാവം മാറുമായിരുന്നു ഈ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ സ്വഭാവം മാറും ഇതിപ്പോൾ ഒരു സാധാരണ ഒരാളിൻ്റെ ജീവനാണല്ലോ അപ്പോൾ അതിന് ഒരു പ്രോഗ്രസിങ് മെത്തേഡ് മതിയോ കഴിഞ്ഞ ദിവസം ഒരു ലോറി ലോറി ഉടമ തന്നെ പറഞ്ഞു ഡ്രൈവർക്ക് വേണ്ടിയാണോ നിങ്ങൾ ഇത്രയധികം ബഹളം വെക്കേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ നിന്നുണ്ടായി എന്നാണ് പറയുന്നത് അറിയില്ല അങ്ങനെ കേട്ടു അങ്ങനെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു താങ്കൾ പറയുന്നത് ഇങ്ങനെ ആയിരിക്കില്ലായിരുന്നു ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കുക ഒരിക്കലും അല്ലല്ലോ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും സംവിധാനവും അപ്പം തന്നെ തീരുമാനങ്ങളുണ്ടാവുമല്ലോ ഇതിപ്പോൾ സാമ്പത്തികത്തിൻ്റെ പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ലല്ലോ അധികാരത്തിൻ്റെ പ്രശ്നമുണ്ടോ ഇല്ലല്ലോ നമ്മൾ സിയാച്ചിനിൽ പോയി മലനിരകളിൽ പോയി എന്തെല്ലാം ചെയ്യുന്ന സന്നാഹമുള്ള രാജ്യമാണിത് ചെറിയ രാജ്യമാണോ നമ്മുടെ രാജ്യം ചെറിയ സന്നാഹമാണോ നമ്മുടെ ഇനി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള എക്സ്പെർട്ടുകളെയും മിഷ്യൻസും ഒക്കെ വിളിക്കാവുന്നേ എന്തും കൊണ്ടുവരാൻ അധികാരമുള്ള പണമുള്ള വിപുലമായ സന്നാഹമുള്ള അതിന് ചുമതല ജില്ലയിലെ ഓഫീസർക്ക് വരെ കൊടുത്തിട്ടുള്ള ജില്ലാ കളക്ടർക്ക് വരെ അധികാരം കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ് ചീഫ് സെക്രട്ടറിക്ക് അധികാരം കൊടുത്തിട്ടുള്ള വിപുലമായ സന്നാഹമാണ് നമ്മുടെ രാജ്യത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനത്തിനും അതോറിറ്റികൾക്കും ഉള്ളത് അതൊരു സർക്കാർ ഓഫീസ് പോലെ പ്രവർത്തിച്ചാൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരിതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല ജീവനുകൾക്ക് ഇതുപോലെ ഭീഷണികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും വീണ്ടും ുംങ്കരം പിന്നെയും തെങ്ങിലാണോ എന്ന് ചോദിച്ചാൽ തെങ്ങ് പോലും ഇല്ലാത്ത നമ്മുടെ കാര്യങ്ങൾ അവരികെർച്ചു ചർച്ചയിലേക്ക് വീണ്ടും അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നിർത്തിവച്ചിരിക്കുകയാണ് നാളെ രാവിലെ ആറു മണിക്കായിരിക്കും വീണ്ടും സൈന്യം തിരച്ചിലിന് നേതൃത്വം കൊടുക്കുക ഏതായാലും നമ്മളോടൊപ്പം ഇപ്പോൾ അഭിലാഷ് എന്ന ഒരാൾ ചേരുകയാണ് അദ്ദേഹം ഈ അപകടം നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയാം ശ്രീ അഭിലാഷ് കേൾക്കാമോ താങ്കൾക്ക് ഈ അപകടം ഉണ്ടായ സമയത്ത് താങ്കൾ എവിടെയായിരുന്നു ഈ അപകടം സമയത്ത് ഞാൻ ആ നടക്കുന്നതിന്റെ മീറ്റർ എന്താണ് താങ്കൾ ചെയ്യുന്നത് ഞാൻ ലോറി ഓടിക്കാണ് അപ്പോൾ താങ്കൾ അവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ടായിരുന്നല്ലോ പൂർണ്ണമായിട്ടും ഈ മണ്ണിനടിയിലായി പോയ അല്ലേ അതെ അതിന്റെ അടുത്തായിരുന്നോ താങ്കൾ ഉണ്ടായിരുന്നത് അപ്പോഴേ എന്താണ് സംഭവിച്ചതെന്ന് താങ്കൾ കണ്ടതെന്നൊന്ന് പറയാമോ എങ്ങനെ മനസ്സിലായില്ല ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ രാത്രി വണ്ടി ഓടിച്ചുകൊണ്ട് ഞാൻ ഡ്രൈവർക്ക് ഡ്യൂട്ടി ചേഞ്ച് ചെയ്ത് കൊടുത്ത് ഡ്യൂട്ടി ചെയ്ഞ്ച് ചെയ്ത് കൊടുത്തു അപ്പൊ ഞങ്ങൾ ഈ ടയർ ചെക്ക് ചെയ്ത് ഞങ്ങളുടെ ബാക്കിലെ ഡെമ്മി ടയർ പഞ്ചറാണ് അപ്പൊ പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടി പുള്ളി വണ്ടി എടുത്തുകൊണ്ട് നേരെ പോലെ വഴിക്കൊന്നും ടയർ കട കാണാത്തതിന്റെ പേരിൽ പുള്ളി വണ്ടി കൊണ്ടുവന്ന് നിർത്തിയത് ഈ ആക്സിഡന്റ് നടന്നതിന്റെ തൊട്ട് പുറകിൽ കാണുന്ന ടയർ കടയിലാണ് അപ്പോൾ ഈ ടയറുകടയിൽ കൊണ്ടൊന്ന് പഞ്ചർ ഒട്ടിച്ച് ഞങ്ങൾ വണ്ടി പഞ്ചർ ഒട്ടിച്ചതിനു ശേഷം വണ്ടി എടുക്കാൻ തുടങ്ങിയപ്പോൾ ഈ ടയർ ടയറുകടയിലെ ഭാവി ഞങ്ങളുടെ എടുത്തു ചേട്ടാ ഒരു അമ്പത് രൂപ കുറച്ച് തരാം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ വണ്ടി നിർത്തി ഇറങ്ങി ചെല്ലുമ്പോഴാണ് വലിയ കൂടി ഗംഗാവലി നിറഞ്ഞു ഒഴുകുന്നതും മേളീലും അന്നിടിയത് ആ അതിനുശേഷം അപ്പോ അവിടെ ഈ അർജുൻ ഓടിച്ചിരുന്ന വണ്ടി നമ്മൾ കരുതുന്ന ആ വണ്ടി അവിടെ ഉണ്ടായിരുന്നു എത്ര ലോറികൾ അവിടെ ഉണ്ടായിരുന്നു അത് അത് എത്ര ലോറികൾ ലോറികളുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണ് ഞാൻ കിടന്നുറങ്ങിയായിരുന്നു എന്നെ തട്ടി വിളിച്ച ഡ്രൈവറെ ഈ ഗംഗാലി വലിയ കൂടി നിറഞ്ഞു ഒഴുകുന്നത് കണ്ട് എന്റെ കൂട്ടത്തിലുള്ള ഡ്രൈവർ എന്നെ തട്ടി വിളിച്ച് എഴുന്നേറ്റുകയായിരുന്നു അപ്പോൾ ഞാൻ ലെട്ടുന്ന സമയത്ത് ആ മണ്ണിടിഞ്ഞ് വീഴുന്ന സമയത്ത് അവിടെ കണ്ടത് ഞങ്ങൾ എടുത്തു മാറ്റി എന്ന് പറയുന്ന ഒരു ടാങ്കനേ ഉള്ളു ബാക്കി ഫുള്ള് മണ്ണിന്റെ അടിയിലായിരുന്നു ഓ അത് ശരി അതിന് തൊട്ടു മുൻപ് അതായത് താങ്കൾ ഉറങ്ങുകയായിരുന്നു അതിന് മുമ്പ് താങ്കൾ നിൽക്കുമ്പോൾ അവിടെ ലോറികൾ നിർത്തിയിട്ടിരുന്നോ ലോറികളെല്ലാം തന്നെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാനും നിർത്തുന്ന സ്ഥലമാണത് ആ ശരി അപ്പൊ ആ കൂട്ടത്തിൽ അർജുൻ ഓടിച്ചിരുന്ന ലോറിയും ഉണ്ടായിരിക്കും അല്ലേ ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത ഈ അർജുന താങ്കൾക്കറിയില്ലല്ലോ അറിയില്ല അറിയില്ല അപ്പൊ താങ്കൾ അവിടെ ലോറികൾ നോക്കുമ്പോറികൾ കാണാതായി മണ്ണിടിച്ചിന് ശേഷം എത്ര ലോറികൾ ഞങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഞങ്ങൾ അന്നേരം കണ്ട ഒരു ലോറിയാണ് കുറച്ചുനേരം പത്ത് മിനിറ്റോളം ഞങ്ങൾ നോക്കി ആ ലോറിയുടെ ഡ്രൈവർ കാണുന്നില്ല എന്ന് മനസ്സിലായതിനു ശേഷമാണ് ലോറി എന്റെ കൂട്ടത്തിലുള്ള ഡ്രൈവറാണ് ആ ലോറി എടുത്ത് മാറ്റുന്നത് ഓ ശരി ഈ ഇപ്പോഴും അഭിലാഷ് അതായത് ഇപ്പോഴും നമുക്കറിയാത്തൊരു കാര്യം മണ്ണിനടിയിൽ കിടക്കുകയാണോ ഈ ലോറി അതോ ഈ ഗംഗാവലി പുഴയിലേക്ക് ഈ മണ്ണിനോടൊപ്പം ഈ ലോറിയും ഒലിച്ചു പോയിട്ടുണ്ടാകുമോ എന്നുള്ളതാണ് താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഗംഗാവലി പുഴയിലോട്ട് പോകാനേ ഒരു സാധ്യത ഞങ്ങൾ കാണുന്നില്ല കാരണം ആ വലിയ ശബ്ദത്തോടുകൂടി ഗംഗാവലി നിറഞ്ഞു നിറഞ്ഞൊഴുകിയപ്പോഴും ഈ മണ്ണിരിഞ്ഞ് വീണപ്പോൾ ഞങ്ങൾ ആ വെള്ളത്തിൽ കണ്ടത് അതായത് ഗംഗാനടി നദിയിൽ കണ്ടത് ഈ ടാങ്കർ ഒഴുകി പോകുന്നതാണ് കണ്ടത് ഒരു കാരണവശാലും പുഴയിലോട്ട് ഈ വണ്ടി പോകാൻ സാധ്യതയില്ല കാരണം അതൊരു ചെങ്കുട്ടായ പ്രദേശമാണ് ഒരു ചെങ്കു പോലെയാണ് ആ മല ഇരിക്കുന്നത് അടിവശവും അതിന്റെ അടിവശവും അതിന്റെ സെന്റർ ഭാഗവും ഇളകി വീണതിനു ശേഷം മാത്രമേ മേൽവശം ഇടുങ്ങി വീഴുകയുള്ളൂ ഓ ശരി അപ്പോ ഒരു കാരണവശാലും ഇത് തള്ളി തെറിച്ച് ഈ ഗംഗാവലിലേക്ക് പോകാനുള്ള സാധ്യത തോന്നില്ല താങ്കൾക്ക് ആ ഒരു കാരണവശാലും വണ്ടി വെള്ളത്തിൽ പോകാൻ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല അഭിലാഷീ വലിയ പാറക്കെട്ടുകളൊക്കെ ഈ വണ്ടിയുടെ മുകളിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ടോ മണ്ണു മാത്രണ്ട് വലിയ പാറക്കെട്ടുകൾ വീഴാൻ സാധ്യതയുണ്ട് കാരണം ഈ റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിട്ട് ഇവര് ഈ സൈഡ് എടുത്തു പോകുന്നതിന്റെ കൂട്ടത്തിൽ തള്ളി അതായത് ഈ കെട്ടിന്റെ ഉള്ളിലോട്ട് തള്ളി ഇരിക്കുന്ന പാറക്കെട്ടുകൾ ഇളക്കി വീഴാൻ നല്ലപോലെ സാധ്യതയുണ്ട് കാരണം അതിന്റെ ഉള്ളിൽ നിന്ന് നല്ല നീരൊഴുക്കായിരുന്നു വന്നോണ്ടിരുന്നത് ആ സമയം ഈ അതിനകത്തുള്ള ഒരു ഫോഴ്സ് കാരണം അത് പൊട്ടിത്തെറിച്ച് ഒലിച്ചു വരികയായിരുന്നു പൊട്ടിത്തെ ഒളിച്ചു വരിക എന്ന് നമുക്ക് അതിന് പറയാൻ പറ്റില്ല ഈ നല്ല ശക്തമായ മഴയായിരുന്നു ആ സമയം അവിടെ പെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ ഇടിഞ്ഞ് അടിവക്ഷം ഇടിഞ്ഞ് സെൻട്രവശം ഇടിഞ്ഞ് വീഴുമ്പോൾ ഓട്ടോമാറ്റിക്കലി മേളിൽ കാണുന്ന ആ പാകം ഇടിഞ്ഞ് വീഴും അപ്പോൾ ആ മേലിൽ നിന്നും ചെരുവുള്ള പ്രദേശം ആയതുകൊണ്ട് അടിയിൽ പിടുത്തമില്ലാത്തതിന്റെ പേരിൽ മേളിൽ നിന്ന് വരുന്ന മണ്ണിന് പവർ കൂടുതലായിരിക്കും ശരിയാണ് അപ്പോ അങ്ങനെ വന്ന് മണ്ണിന്റെ അടിയിലാവാനാണ് സാധ്യത പ്രശ്നം ഈ അഭിലാഷ് അപ്പോ ആ സമയത്ത് ഈ ഏതാണ്ട് ഒരു നൂറ് മീറ്റർ പുറകിൽ വാഹനത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു സാധാരണ നിലയിൽ നിങ്ങൾ അവിടെ ഭക്ഷണം കഴിക്കാനും കുളിക്കാനും പിന്നെ കുറച്ച് വിശ്രമിക്കാനും ഒക്കെ വാഹനങ്ങൾ നിർത്തിയിടുന്ന സ്ഥലമാണിത് അതെ അതെ അപ്പൊ താങ്കൾ വിചാരിക്കുന്നത് അർജുൻ ആ സമയത്ത് വാഹനത്തിനകത്ത് തന്നെ ഉണ്ടായിരിക്കും അല്ലാതെ അർജുൻ പുറത്തേക്കൊന്നും ഇറങ്ങി പോകാനോ ആ അടുത്ത ചായക്കടയിൽ പോയി ചായ കുടിക്കാനോ ഒന്നും ഉള്ള സാധ്യതയില്ല സാധ്യത വളരെ കുറവാണ് ഈ ചായക്കടയിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഈ മണ്ണിനടിയിൽ പെട്ടല്ലോ ചായക്കടയിലുണ്ടായിരുന്നാളുകളൊക്കെ മണ്ണിനടിയിൽ പെട്ടു ഞങ്ങള് അവിടെ നിന്ന് പോയി ഒരു ഏകദേശം അല്ല പൂനെ ഹുബ്ലി ഒക്കെ എടുത്ത് എത്താറായപ്പോഴത്തേനും ആ മണ്ണിന്റെ അടിയിൽ പത്ത് പതിനഞ്ച് പേരോളം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മൊലാളി എന്നും മെസ്സേജ് അയച്ചു അങ്ങനെയാണ് ഈ മണ്ണിന്റെ അടിയിൽ ഈ ചായക്കടക്കാരും എല്ലാരും പെട്ടുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത് അഭിലാഷ് ഒരു കാര്യം കൂടി അഭിലാഷ് അതായത് ഈ അർജുനന്റെ ഒരു ലോറി മാത്രമായിരിക്കുമോ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടാവുക ഏകദേശം ആ സമയത്ത് ആ ഒരു ലോറി മാത്രമേ വരാൻ സാധ്യുള്ളൂ കാരണം ആ സമയങ്ങളിൽ ഒന്നും അങ്ങനെ ആരും ഇറങ്ങി ചായ കുടിക്കാൻ നിർത്താ നിർത്തണം കണ്ടിട്ടില്ല ഏകദേശം ആ സമയത്ത് എത്ര ആയിരിക്കും ഏതാണ്ട് ഏകദേശം ഒരു എട്ടിനും ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഏഴ് മുക്കാലായി ഒരു എട്ടരയ്ക്കും ഒമ്പത് മണിക്കും ഇടയിലാണ് ഇത് സംഭവിച്ചത് രാവിലെ അപ്പോ പിന്നെ അത് ഏത് ഏത് ദിവസമായിരുന്നു അത് ഞാൻ വണ്ടി എടുക്കുന്നത് ഞായറാഴ്ച രാവിലെ ആ ചൊവ്വാഴ്ച രാവിലെ ഒരു ഈ സംഭവം അഭിലാഷിന്റെ കേരളത്തിൽ എവിടെയാണ് നാട് എവിടെയാണ് ഞാൻ നാടെവിടെയാണ് അടിമാലി അടിമാലിയാണ് അഭിലാഷ ഉറച്ചു വിശ്വസിക്കുന്നത് ഇപ്പോഴും ഈ മണ്ണിനടിയിൽ ഈ അർജുൻ ഉള്ള ലോറി ഉണ്ടാകുമെന്നാണ് അതെ അതെ ഈ അർജുനന്റെ ലോറി എന്ന് പറയുന്നത് ഭാരത് ബെൻസ് ആണ് പന്ത്രണ്ട് വലിയ ശക്തമായ ബോഡിയുള്ള ഒരു ലോറി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ അഭിലാഷ് അങ്ങനെയാണെങ്കിൽ ഈ പാറക്കെട്ടുകൾ ലോറിയിൽ വീഴാനുള്ള സാധ്യത എന്നാണ് അഭിലാഷ് കരുതുന്നത് വളരെ കൂടുതലാണ് അഭിലാഷ് ഇപ്പോൾ എവിടെയാണുള്ളത് ഞാനിപ്പോൾ അടുത്ത ഈ സംഭവം നടന്ന ശേഷം അഭിലാഷ് അവിടെ ഈ ലോറിയുടെ ഉടമ മനാഫ് ആ സ്ഥലത്തുണ്ടായിരുന്നു മനാഫ് നേരെ അങ്കോലയിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യങ്ങൾ പരാതിപ്പെടുകയൊക്കെയാണ് ചെയ്തത് അതൊക്കെ അഭിലാഷ് അറിഞ്ഞിരുന്നു ഇല്ല ഞങ്ങൾ അറിഞ്ഞില്ല കാരണം ഞങ്ങളും ആ അപകടത്തിൽപ്പെടുന്ന പെടേണ്ട വ്യക്തികളാണ് ഏകദേശം ആ ഭായിയുടെ അതായത് ആ രണ്ട് ആ കട നടത്തുന്ന രണ്ട് ഭായിമാരുടെ വീടില്ലായിരുന്നെങ്കിൽ ഞങ്ങളും ഇല്ലാ മണ്ണിന്റെ അടിയിൽ പെടേണ്ട വ്യക്തികളാണ് അപ്പൊ പെട്ടെന്ന് ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയായിരുന്നു ഒരു പത്തിരുപത് നേരത്തേന് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നിങ്ങൾ ആ സമയത്ത് എത്ര പേരുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ആ സമയത്ത് മലയാളികൾ എന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേര് മാത്രം ഉണ്ടല്ലോ പിന്നെ ആ പ്രദേശത്തുള്ള ആൾക്കാരുണ്ട് കൂടെ കോതങ്ങൾക്കുള്ള ബസ് ഓഫീസർ ഡ്രൈവർ ബിബിൻന്ന് പറയും രണ്ടുപേരും ഒരു വണ്ടിയിലായിരുന്നു അതെ 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 ശരി ഡബിൾ ഡ്രൈവറാണ് നാസിക്ക് വരെ ലോഡുമായിട്ട് പോകുന്ന വണ്ടിയല്ലേ അപ്പോൾ ഡബിൾ ഡ്രൈവർ ഇതാണ്ട് ാലും ഓ ശരി അപ്പോ നിങ്ങൾ രണ്ടുപേരും ആയിരുന്ന വാഹനത്തിൽ മറ്റേ പിന്നെ വേറെ ആരും നിങ്ങളും അവിടെ കണ്ടില്ല കണ്ടില്ല ഞങ്ങൾ ഈ മണ്ണ് മണ്ണിടുന്നതിന് ശേഷമാണ് പുറകെ പുറകെ വണ്ടികൾ വന്നു തുടങ്ങിയത് ഓ അപ്പോ ഈ സംഭവം നടന്നപ്പോ തന്നെ ഇതിനകത്തൊരു ലോറി പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നു അല്ലേ അറിഞ്ഞിരുന്നില്ല അതിന്റെ അകത്ത് ലോഡ് പെട്ടിരുന്നിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞിട്ടില്ല അതിന്റെ ആ മണ്ണിടിഞ്ഞ് ഒരു മീറ്റർ പോലും തികച്ചില്ലായിരുന്നു അതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ടാങ്കർ അതായത് ട്രെയിലർ ടാങ്കർ നിർത്തിയിട്ടുണ്ട് ആ ടാങ്കർ എന്റെ കൂട്ടത്തിലുള്ള ഡ്രൈവറാണ് ഒരു പത്ത് മിനിറ്റ് നേരെ ഞങ്ങൾ നോക്കിയിട്ട് മാറ്റണം കാണാത്തതിന്റെ പേരിലാണ് എന്റെ കൂട്ടത്തിലുള്ള ഡ്രൈവറാണ് ആ ടാങ്കർ എടുത്ത് മാറ്റുന്നത് ഓ അത് ശരി അപ്പോ ഇപ്പോഴും അഭിലാഷിന് അറിയാലോ കാരണം അവിടെ സൈന്യമൊക്കെ എത്തി തിരച്ചിൽ നടത്തിയിട്ടും ഈ ലോറി കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പൊ അഭിലാഷ് ഇപ്പോഴും കരുതുന്നത് അവിടെ റോഡിന്റെ അരികിൽ ആ മണ്ണിന്റെ അടിയിൽ ഈ ലോറി കിടക്കുന്നുണ്ടാകും എന്ന് തന്നെയാണ് ശരി ഇപ്പൊ അഭിലാഷ് വാഹനം ഓടിക്കുകയാണോ അല്ലല്ലോ ഇപ്പൊ കണ്ണൂർ അല്ലേ ശരി ശരി അഭിലാഷ് അപ്പോൾ ഇനി എന്തെങ്കിലും വിവരങ്ങൾ ആവശ്യമാണെങ്കിൽ ഞങ്ങൾ വിളിക്കാം ശരി താങ്ക് യു അഭിലാഷ് എന്ന ഈ അപകടം നടന്ന സമയത്ത് അതിന്റെ ദൃക്സാക്ഷിയായിരുന്ന മലയാളിയായ ആളാണ് ഇടുക്കി സ്വദേശിയാണ് അഭിലാഷ് അഭിലാഷ് കണ്ട കാര്യങ്ങളാണ് നമ്മളോട് ഇതുവരെ പറഞ്ഞത് അഭിലാഷ് പറയുന്നതിനെ നമ്മൾ വിശ്വാസത്തിലെടുക്കാമെങ്കിൽ ആ മൺകൂനയിൽ റോഡ് അരികിൽ മണ്ണിനടിയിൽ തന്നെ ആയിരിക്കണം അർജുൻ സഞ്ചരിച്ചിരുന്ന വാഹനം ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ ഈ രക്ഷാദൗത്യം കേന്ദ്രീകരിക്കപ്പെടേണ്ടതും അവിടെ തന്നെയാണ് നേരത്തെ നമ്മളോട് പറഞ്ഞവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയും പാറക്കെട്ടുകൾ വീണിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചു കളഞ്ഞുകൊണ്ടുള്ള വലിയ മെഷീനറികൾ കൊണ്ട് പൊളിച്ചു കളഞ്ഞുകൊണ്ടുള്ള രക്ഷാ മാത്രമേ ഫലം കണ്ടെത്താൻ കഴിയൂ അർജുൻ എവിടെയാണ് ഏത് സാഹചര്യത്തിലാണ് എന്താണ് അർജുൻ്റെ അവസ്ഥ എന്ന് നമുക്കറിയില്ല പക്ഷേ അർജുനെ കാത്ത് വീട്ടുകാർ പ്രതീക്ഷയോടുകൂടി ഇപ്പോഴുമുണ്ട് ഒരു നാടൊന്നാകെ അർജുൻ്റെ വിവരങ്ങൾ എന്താണെന്ന് അറിയാൻ കാത്തു നിൽക്കുന്നുണ്ട് ശുഭകരമായ വാർത്തയുണ്ടാകും എന്ന് കരുതാം അത്രമാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ എൻകൗണ്ടർ പ്രൈമിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി ശുഭകരമായ വാർത്തയ്ക്ക് പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് എൻകൗണ്ടർ പ്രൈം ഞാൻ ഇവിടെ പൂർത്തിയാക്കുന്നത് ഇനി വാർത്താ നേരമാണ് ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരിലേക്ക് വാർത്താ മഴയുമായി എത്തിക്കുന്നത് ഡോക്ടർ ഉന്മേഷ് ശിവരാമനാണ് വാർത്താ കാണും ഗുഡ് നൈറ്റ്